Bismillahi aleyhi ve kudreti ve sen. Sıdidil maddusi vel ruhani. Hafidil dini vel Kur'an. Bismillahi maşallahu kan. Ve ma lem nesu lem yekun ve la havle ve la kuvvete illa billahil aliyyil azim. ولا حول ولا قوة إلا بالله العلي العظيم وما توفيق إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا هم يحزنون صدق الله مولانا العلي العظيم من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة أو كما قال صدق رسول الله صلى الله عليه وسلم يا سيدي سندي غوثي ويا مددي كلي ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محيي الدين يا محي الدين يا محي الدين يا محي الدين عبد القادر الجيلاني صلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني السلام عليكم ورحمة الله وبركاته സലാം അടക്കി കേട്ടിട്ടില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. ഞാൻ എല്ലായിടത്തും പറയലുണ്ട്, സലാം അടക്കുന്നത് കേൾക്കണം. സലാം പറയുന്നത് മൈക്കിൽ എല്ലാവരും കേട്ടില്ലല്ലോ. അത് ഒരാൾ സലാം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇത്ര ആൾ മടക്കിയത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, സലാം പറയൽ സുന്നത്താണ്, മടക്കല് ഫർളാണ്. ആ സുന്നത്ത് ജോറിലെയും ഫർള് നെല്ലി ആയാല് നേരെ ഓപ്പോസിറ്റ് ആക്കണ്ടേ. എപ്പോഴും സലാം മറക്കം മടക്കണം. ബഹുമാനപ്പെട്ട ഉലമാക്കളെ, ഈ മജ്‌ലിസിന്റെ നേതൃത്വം ബഹുമാനപ്പെട്ട സയ്യിദുനാ തങ്ങളവർകൾ, ജമാഅത്തിന്റെ കമ്മിറ്റി നേതാക്കൾ, മറ്റ് ഈ മജ്‌ലിസിലുള്ള വിശിഷ്ടാതിഥികൾ, ഉമറാക്കൾ, പ്രവർത്തകന്മാർ, സുന്നത്ത് ജമാഅത്തിൻ്റെ സംഘാടകരായ പ്രവർത്തകന്മാർ, മാസത്തിൽ നടക്കുന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ പൊരുത്തവും അവിടുത്തെ അംഗീകാരവും അവിടുത്തെ വലിയ ഷഫാഅത്തും ലഭിക്കാനുള്ള സ്വലാത്ത് മജ്‌ലിസ്, ആ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകളായ ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ രാത്രിയുടെ മഹത്വം കൊണ്ട് ഔസുൽ ആദം ഷെയ്ഖ് മുഈദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സർറഹുൽ അസീസ്, അവരുടെ ജീലാനി അനുസ്മരണങ്ങൾ നടക്കുന്ന ഈ മാസത്തിന്റെ പുണ്യം കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും, നമ്മുടെ കൂട്ടുകുടുംബങ്ങളെയും, നമ്മുടെ സംഘടനാ കുടുംബങ്ങൾ, നമ്മുടെ സഹായികൾ, സഹകാരികൾ, നാട്ടിലുള്ളവർ, വിദേശ നാടുകളിലുള്ളവർ, മുഴുവൻ ആളുകളെയും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയുള്ള, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ്റെ സജ്ജനങ്ങളിൽ പെടുത്തി തെറുമാറാകട്ടെ. അവരുടെയും നമ്മുടെയും ശാരീരികമായ, മാനസികമായ, കുടുംബപരമായ എല്ലാ വിഷമങ്ങളും, ബുദ്ധിമുട്ടുകളും, രോഗങ്ങളും ഷഫയാക്കി ദുനിയാവിലും ആഖിറത്തിലും
സലാമത്തിലും ഇജ്ജത്തിലുമാക്കി തരട്ടെ. നമ്മുടെയും അവരുടെയും ഹയാത്തും മൗത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാകട്ടെ. മാരകമായ ക്യാൻസർ, ട്യൂമർ, കിഡ്നി അപകടങ്ങൾ, ഹാർട്ട് രോഗങ്ങൾ, സൈഡ് എഫക്റ്റുകൾ, വാഹന അപകടങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ എല്ലാത്തിൽ നിന്നും നമ്മളെയും ഈ പറയപ്പെട്ട എല്ലാവരെയും ഈ മജ്ലിസ് കാരണമായി അള്ളാഹു രക്ഷപ്പെടുത്തി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെയും ഖബറുകൾ, പ്രത്യേകിച്ച് ഈ മഹല്ലിലെ ഖബറിസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾക്കെല്ലാം അള്ളാഹു പുറത്തുകൊടുത്ത് അവരുടെ ഖബറുകളൊക്കെ വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആമീൻ. ബഹുമാനികളെ, ഇവിടെ കഴിഞ്ഞ വർഷം ഒരു മാസം ഇവിടെ വന്നിരുന്നു ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ ക്ഷണിച്ച്. ഈ വർഷവും മൂപ്പര് ഖത്തറിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്. 4-5 ദിവസം മുമ്പ് അപ്പോ വരാമെന്ന് പറഞ്ഞു. അള്ളാഹു അങ്ങനെ വരാനും ഒരുമിച്ച് കൂടാനും നമുക്ക് ഐസും ആഫിയത്തും തന്നു. അൽഹംദുലില്ലാഹ്. ഒന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ സന്തോഷവും അവിടുത്തെ ദുആയും ആഗ്രഹിച്ചിട്ടും, മറ്റൊന്ന് വലിയ ബറക്കത്തുള്ള സലാത്തിന്റെ മജ്ലിസിന്റെ പുണ്യം ലഭിക്കാനും, അതുപോലെ ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒറിജിനൽ വിശ്വാസികൾ അവർക്ക് മാത്രമേ സലാത്തിന്റെ മജ്ലിസിൽ വരാനുള്ള മനസ്സ് തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ. പകുതി പകുതി സുന്നിയും പകുതി മറ്റേതൊക്കെ കൂടി ചക്കരക്കഞ്ഞിയായാല് അവർക്ക് പിന്നൊന്നും സലാത്തിന്റെ മജ്ലിസ്, അത് മജ്ലിസ് വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ ഒറ്റക്ക് ചൊല്ലിക്കോളും, അതിന് തങ്ങ വേണമെന്ന് പറഞ്ഞിട്ടില്ല, മൊയിലാർ വേണമെന്ന് പറഞ്ഞിട്ടില്ല. അള്ളാഹ് പറഞ്ഞിട്ട് യായുല്ലദീനാമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാന്നല്ലേ, ഏ മോമിൻ നിങ്ങൾ നിങ്ങളൊക്കെ സലാത്ത് ചൊല്ലിക്കോളെന്നല്ലേ പറഞ്ഞത്. എല്ലാ മോമിനിക്കും സലാത്ത് എല്ലാം മതി, പിന്നെ ഒരു സലാത്തിന്റെ മജ്ലിസ്, പിന്നെ ഒരു തങ്ങോ ഒരു മൊയിലാരി, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന ഇസ്കാലും ഡൗട്ടും ഒക്കെ വരും. എപ്പോ സുന്നത്ത് ജമാഅത്ത് അതിന്റെ ക്യാരറ്റിനു 9-6 എന്ന് പറയും പോലെ പൂർണ്ണമായിട്ടില്ലെങ്കിൽ, അപ്പൊ ഇവിടെ സുന്നത്ത് ജമാഅത്തെ ഇവിടെ അതുപോലെ പായാർത്ഥങ്ങള് സലാത്ത്, അങ്ങനെ ഒരുപാട് സലാത്തിന്റെ മജ്ലിസുകൾ ഉണ്ടല്ലോ, അവിടൊക്കെ കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അള്ളാഹു ആ നിലക്ക് നമ്മളൊക്കെ ആക്കട്ടെ. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് മറ്റേതാവണം. ഈ രണ്ടിന്റെ ഇടയിലുള്ളവനെ കൊണ്ട് വലിയ മുസീബത്തുമാണ്. എല്ലാത്തിനും മൊയിലാരെ കിട്ടും, ചുക്കില്ലാതെ കസായില്ല എന്ന് പറയും, കസായില്ല എന്ന് പറയും പോലെ നല്ല സകല നന്മക്കും മൊയിലാരുണ്ടാവും, സകല ഹലാക്കിനും മൊയിലാരുണ്ടാവും. മൊയിലാരെന്ന് പറഞ്ഞാൽ മൊയിലാരെ കോലത്തിലുള്ളാളെന്ന് അർത്ഥം. അള്ളാഹു നമ്മളെ അലിമിങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും അള്ളാഹു കാക്കുമാറാകട്ടെ. ഖിയാറുൽ ഉലമാ, ഖിയാറുൽ ഖൽഖ്, ഖിയാറുൽ ഉലമാ, ശിറാറുൽ ഖൽഖ്, ശിറാറുൽ ഉലമാ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭൂമിയിൽ വെച്ച് ഏറ്റവും ഖൈറായ വിഭാഗം അത് ഉലമാക്കളാണ്, ഭൂമിയിൽ വെച്ച് ഏറ്റവും ശർറായ വിഭാഗങ്ങളും ഉലമാക്കളാണ്. സാധാരണക്കാർ തെറ്റിയാല് അവരുടെ ഒരു വാദ് പറഞ്ഞ 100 ശരിയാവും, മൊയിലാറ് തെറ്റിയാ 100 വാദ് പറഞ്ഞാലും മൊയിലാറ് കേൾക്കുന്നില്ല. അത് മകറാലിലെ ഒരു അബ്ദുറഹീം മുസ്ലിയാർ എന്നിട്ട് പറയുന്ന ഒരു പയ്യൻ നല്ല ഉസ്താദാണ്, അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞു ഒരു മഹല്ലത്തിൽ ജോലി നോക്കുമ്പോ ആദ്യം നോക്കേണ്ടത് ആ നാട്ടിൽ മൊയിലാരുണ്ടോ നോക്കണതോ. അവൻ ഞാൻ പറഞ്ഞു മൊയിലാരുണ്ടെങ്കിൽ നല്ലതല്ലേ, എന്തെങ്കിലും സംശയമുണ്ടെന്ന് ചോദിച്ചു പഠിച്ചോളാല. അപ്പൊ എന്നോട് പറഞ്ഞു ആദ്യം നിങ്ങക്ക് മാട്ടം വെക്കുന്ന
സാധാരണക്കാർ മാറ്റം വെച്ചാൽ അതിനൊരു വേള പറഞ്ഞിട്ട് എന്താക്കും കഴിയും, ഇല്ലാണ്ടാക്കും കഴിയും. മൊയിലാർ മാറ്റം വെച്ചാവില്ല, ആർക്കും ബാത്തിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് മൊയിലാർ കൂടുതലുള്ള നാട്ടിൽ നിൽക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ചില സ്ഥലത്തെ അനുഭവങ്ങൾ അങ്ങനെ തന്നെ പിന്നീട് മനസ്സിലാക്കാനും കഴിയും. അള്ളാഹു നമ്മുടെ വിലമാക്കളൊക്കെ ഖിയാറിൽ വിലമായിൽ പെടുത്തി തരട്ടെ. അങ്ങനെയാണല്ലോ കുമ്പളങ്ങ, കുമ്പളങ്ങ എന്നല്ലേ പറയാം ഇവിടെ, കുമ്പളങ്ങ. കുമ്പളങ്ങ വെടക്കായാലി അതിനെ പോത്തിനും മിറ്റും കൊടുക്കാം. മുട്ട വെടക്കായാൽ ഒന്നിനും കൊടുക്കാൻ പറ്റില്ല. മുട്ട വെടക്കായാലി മുട്ട കെട്ടാല് അതിന് എറിയാനല്ലാണ്ട് ഒരു നായ് വരെ തോന്നില്ല മുട്ട കെട്ട, അത്ര നാറ്റാണ് മുട്ട കെട്ട. അപ്പൊ ആലിമീങ്ങൾ അള്ളാഹു താല വലിയ ഫൗറ് കൊടുത്തിട്ട് അള്ളാഹു അവർക്ക് സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവര് മോശപ്പെട്ടു പോയാൽ പിന്നെ എന്തിനും പറ്റൂല. അതാണ് ലോകത്തിന്റെ ചരിത്രം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ നിലക്ക് സുന്നത്ത് ജമാഅത്തിന്റെ പൂർണ്ണ വിശ്വാസത്തിലുള്ള മുഅ്മിനികൾക്ക് സ്വലാത്തിന്റെ മജ്ലിസുമായി പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുകയുള്ളൂ. ആ നിലക്കുള്ള മുഅ്മിനികളായ നിങ്ങളൊക്കെ ദുആയും അതോടുകൂടി നമ്മുടെയൊക്കെ ആത്മീയ നേതൃത്വവും നമ്മളെ ഇപ്പോഴും സുന്നത്ത് ജമാഅത്തിന്റെ വഴിക്ക് ശക്തമായി പിടിച്ചു നിർത്തി ആ ആക്ഷയ ആദർശത്തിൽ നമ്മെ ഹയാത്ത് കാലത്തും മരണത്തിന് ശേഷവും നമുക്ക് വലിയ സംരക്ഷണം നൽകുന്ന മഹാനായ നമ്മുടെ ഷെയ്ഖും മുർശിദുമായ താജുൽ ഉലമായി ഖുദ്ദസല്ലാഹു അള്ളാഹു അവരെ ദറജ ഉയർത്തി അവരുടെ വലിയ തണൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിലൂടെ നീളം അള്ളാഹു നമുക്ക് നിലനിർത്തി തരട്ടെ. അവരെ പറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ സലാമത്താക്കി തരട്ടെ. ആ താജുൽ ഉലമ തങ്ങളും ആ താജുൽ ഉലമയോടൊപ്പം തന്നെ ഒരേ വയസ്സിൽ, ഏകദേശം ഒരേ വയസ്സ്, വല്ലാത്ത തമ്മിൽ സ്നേഹിക്കുകയും തമ്മിൽ വല്ലാത്ത അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും ചെയ്ത, ഒന്നിട്ട് തന്നെ നേതൃത്വം നൽകിയ മഹാനായ നമ്മുടെ ഉസ്താദും ഷെയ്ഖുമായ നൂറുൽ ഉലമ എം എ ഉസ്താദ് അള്ളാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആ രണ്ട് വലിയ മഹത്തുക്കള് 44 വർഷം ഒരു ചേഞ്ചസ് ഇല്ലാതെ ഒരേ പ്രസിഡന്റ്, ഒരേ നേതൃത്വം ആ നിലക്കുള്ള രണ്ട് മഹത്തുക്കൾ വളർത്തിയ ഒരു സ്ഥാപനം ജാമിയ സഅദിയ അവരെ വഫാത്തിന് ശേഷം അതിന്റെ 50th വാർഷികം ആഘോഷിക്കുന്ന ആ വലിയ പരിപാടിയിലേക്കൊന്ന് നേരിട്ട് നിങ്ങളെ ക്ഷണിക്കാനുമാണ് ഞാൻ വന്നിട്ടുള്ളത്. മുമ്പത്തെ പോലെ വേദ പറയാനും കഴിയുന്നില്ല. അന്ന് ക്ഷീണം ഉണ്ടാകുമ്പോ താജുൽ ഉലമയോട് പോയിട്ട് പറഞ്ഞാ മതി, അതൊക്കെ പോയിക്കോളി മൊയിലാരെ, അതൊന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് തലക്കിങ്ങനെ തച്ചിട്ട് ഇങ്ങനെ ഓതിട്ട് ആക്ക് പോയി നന്നായിട്ട് വേദ പറഞ്ഞോ, ഒന്നും പഠിക്കാനില്ല എന്ന് പറഞ്ഞാൽ പിന്നൊക്കെ ശരിയായി. ഇപ്പൊ പറയാൻ ആളുമില്ല, പറഞ്ഞാൽ ആരുടെത്തേക്കും പറയാൻ പോയാൽ തന്നെ ഓർ ഇങ്ങോട്ട് നമ്മളോട് സങ്കടം പറയും. പിന്നെ പറയാൻ ആരാ ഉള്ളത്? സുബ്ഹാനല്ലാഹ്. ഞാൻ എപ്പോഴും ഉസ്താദന്മാരോട് പറയാറുണ്ട്, നമുക്കിന്ന് പോയി പറയാനൊരാളില്ല ഉണ്ടോ? അജിയാർമാരും നേതാക്കന്മാരും എല്ലാരും പറയുന്നത് അതേ സ്ഥാനത്ത് ബഹുമാനപ്പെട്ടവർക്ക് ഇങ്ങോട്ടൊന്നും പറയാനില്ല. പറഞ്ഞു എപ്പോഴും വഫാത്തിന്റെ ഏകദേശം 2 മുമ്പ് ഒരൽപ്പം ക്ഷീണം ബാധിച്ച് മംഗലാരം ആശുപത്രിയിൽ നിന്ന് വന്ന് ഞാൻ ഉള്ളാളത്ത് പുറ കാണാൻ വേണ്ടി പോയപ്പോ മൂപ്പര് ആ റൂമിന്റെ പുറത്ത് സിറ്റൗട്ടിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ അവിടെ പോയി സലാം പറഞ്ഞു, സലാം മടക്കി, എന്നിട്ട് എന്നെ നോക്കി പറഞ്ഞു എനിക്ക് തീരെ വയ്യ. മൂപ്പര നാട്ടിലെ ഭാഷയിൽ തന്നെ പറഞ്ഞു തീരെ വയ്യ, എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങനെ പറയാൻ തുടങ്ങി. ഞാനവിടെ താഴെ അവരെ കാലിൻ്റെ അടുത്ത് ഇങ്ങനെ ആ കാർപെറ്റിൽ ഇരുന്നു. എന്നിട്ടെന്നോട് പറഞ്ഞു ഇതേവരെ നിങ്ങളെന്റെ ദീർഘായുസ്സിനും ആഫിയത്തിനും നിങ്ങളെല്ലാ സ്ഥലത്തും എനിക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദ്വാരക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ എന്നെ ഉൾക്കൊണ്ടിട്ട് തന്നെ ദ്വാരക്കുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളോട് ഞാനൊരു കാര്യം പറയുന്നു.
ഇനി മുതൽ ഇന്ന് മുതൽ നിങ്ങൾ എനിക്ക് ദീർഘായുസ്സിന് വേണ്ടി ദുആർക്കണ്ട, എന്റെ ആയുസ് തീർന്നുപോയി. അത് പറയുമ്പോൾ ഞാൻ കരഞ്ഞു. എനിക്ക് ഇപ്പോഴും ഒരു പറയാൻ കഴിയുന്നില്ല. കരയുമ്പോൾ എന്റെ തലക്കിങ്ങനെ തച്ചു, തച്ചിട്ട് പറഞ്ഞു, കരയണ്ട, നിങ്ങൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല, സംഗതി അങ്ങനെയാണ്. ഇനി എനിക്ക് ആയുസ്സില്ല, അത് കഴിഞ്ഞു. ഇനി എന്റെ ദീർഘായുസ്സിന് വേണ്ടി ദുആർക്കണ്ട. ഇനി മുതൽ നിങ്ങൾ ദുആർക്കേണ്ടത് അല്ലാഹു മരിക്കുന്ന സമയത്ത് എന്റെ കൽബിൽ മാരിഫത്ത് കിട്ടി, ഈമാനിന്റെ കൽബിൽ നിറഞ്ഞ് ആ മാരിഫത്തിന്റെ ഈമാനിന്റെ പ്രകാശം എന്റെ മുഖത്ത് ജ്വലിച്ചുകൊണ്ട് ആ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് എനിക്കൊന്ന് മരിച്ചു പോകണം, അതിന് വേണ്ടി ആവണം ഇനി മുതൽ നിങ്ങൾ ദുആ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. എന്റെ ആക്രിബത്തിന്റെ സലാമത്ത്, എന്റെ ഈമാനിന്റെ സലാമത്ത്, എന്റെ കൽബിൽ ഈമാനിന്റെ പ്രകാശം കത്തിച്ചൊരിയണം, അത് മുഖത്ത് അതിന്റെ പ്രഭ കാണണം, മാരിഫത്ത് കിട്ടിക്കൊണ്ട് മരിക്കാൻ കഴിയണം, ഇതിനു വേണ്ടി നിങ്ങൾ ദുആർക്കു എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവരെ കണ്ണൊന്നും അങ്ങനെ വെള്ളം വരുന്നു. അല്ലാഹുവിനെ പേടിച്ചു സഹോദരന്മാരെ, അതാണ് മഹത്തുക്കള്. അല്ലാഹുവിന്റെ മഹത്തുക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ വിഷയം പറയുമ്പോഴും ഓർക്കുമ്പോഴും അവരെ കൽബങ്ങനെ പൊട്ടും. വജിലത്ത് കുലൂബുഹും, യഥാർത്ഥ മുഅ്മിനീങ്ങൾ 100% ഈമാൻ കൽബിൽ ഉറച്ച മുഅ്മിനീങ്ങൾ, ആ ഈമാനിന്റെ പ്രകാശമുള്ളവർ സുബ്ഹാനല്ലാഹ്, അവരെ മുമ്പിൽ അല്ലാഹുവിന്റെ വിഷയങ്ങൾ ഒന്ന് പറഞ്ഞാൽ, ഈമാനിനെ പറ്റി പറഞ്ഞാൽ, ആഖിബത്തിനെ പറ്റി പറഞ്ഞാൽ, വജിലത്ത് കുലൂബുഹും അവർക്കുള്ള ഹൃദയങ്ങൾ വിറച്ചു പോകുന്നതാണ്. ومن ذكر الرب المؤمن خاليا ففالت به عيناه خوفا كالي അല്ലാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട്, അല്ലാഹുവിന്റെ മഹത്വക്കളങ്ങ് അല്ലാഹുവിനെ ഓർമ്മിക്കാനിരുന്നാൽ, ഫഫാലത്ത് ബിഹി ഐനാഹു ഖൗഫനകാലീ, അല്ലാഹുവിന്റെ ശിക്ഷനെ പേടിച്ചിട്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അവരെ കണ്ണുന്നങ്ങനെ വെള്ളം ഒലിച്ചു പോകും. മഹത്തുക്കൾ പറഞ്ഞില്ലേ, അല്ലാഹു നമ്മളെ അവരൊക്കെ പറക്കത്തുകൊണ്ട് ഈമാൻ അല്ലാഹു താൻ ശക്തിപ്പെടുത്തി തരട്ടെ. ആലിമീങ്ങൾ കണ്ടിട്ടുണ്ടാകുമോ? താലിമീങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സഹോദരന്മാരെ, നമ്മൾ സലാത്തിന് വരുമ്പോൾ സയ്യിദന്മാരെ കാണാൻ പോകുമ്പോ, അഹ്ലു ബൈത്തിനെ കാണാൻ പോകുമ്പോ, മഹാന്മാരെ കൈപിടിച്ച് ചുംബിക്കുമ്പോഴൊക്കെ ഈ ദുന്യാവ് മാത്രം നമ്മളെ കൽബിൽ വന്നാൽ പോരാ. എന്റെ ദുന്യാവ് ശരിയായില്ലല്ലോ ഉസ്താദേ, എന്റെ കച്ചവടം ശരിയായില്ലല്ലോ ഉസ്താദേ, എന്റെ മോളെ കല്യാണം ശരിയായില്ലല്ലോ ഉസ്താദേ, എന്റെ മറ്റേ പ്രശ്നം തീർന്നില്ലല്ലോ ഉസ്താദേ, തങ്ങളെ ഇത് മാത്രം നമ്മുടെ മനസ്സിൽ പോരാ, അതൊക്കെ വേണം. ദുന്യാവ് രക്ഷപ്പെട്ട് കിട്ടണം. പക്ഷേ എവിടെയും നമ്മൾ മറന്നുപോകുന്നൊരു വിഷയമാണ് ദുന്യാവ്. അൽഹംദുലില്ലാഹ്, ഇത്ര അള്ള തന്നല്ലോ, ഇത്ര എന്നെ അള്ള ഇസ്സത്തിലാക്കിയല്ലോ, ഇത്രയും ചുറ്റുപാട് എനിക്ക് അള്ളാഹു തന്നല്ലോ. എന്നാൽ എന്റെ ആഖിറത്തിന്റെ കാര്യം ചിന്തിക്കുമ്പോ എന്റെ കയ്യിലൊന്നും കാണുന്നില്ല, എന്റെ മുമ്പിലൊന്നും കാണുന്നില്ല. അവിടെ രക്ഷപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ തന്നെ കഴിയുന്നില്ല എന്ന് പറയാൻ ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളെ,
ഉമറാക്കളെ സമയം കാണണം. എന്നാലേ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ പ്രകാശമുണ്ട് എന്ന് വരികയുള്ളൂ. നിങ്ങൾ കണ്ടില്ലേ മഹാനായ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. സലാത്തിന്റെ മജ്‌ലിസിൽ വന്നിട്ടിരുന്ന മഹാനല്ല, സലാത്തിന് നേതൃത്വം കൊടുത്തൊരു മഹാനെന്ന് പറയാനില്ല. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ എപ്പോഴും ദുനിയാവിൽ ജീവിക്കുന്ന കാലം മുഴുവനും, വഫാത്തിന് ശേഷവും നാളെ സൂറന്ന കാലത്തിൽ ഇസ്റാഫീൽ ഊതിയിട്ട് കബറന്ന് പുറത്തേക്ക് ആളുകളൊക്കെ വരുന്ന സമയത്ത് ഹബീബായ റസൂലുള്ളാന്റെ കൂടെ കബറന്ന് എണീറ്റ് വരുന്നത് റസൂലുള്ളാന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ഉമ്മയല്ല, ഖദീജ ഉമ്മയല്ല, കരളിന്റെ ഘട്ടമായ ഫാത്തിമ ബീബിയല്ല, പിന്നെയോ സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്നെ. ഇനി അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാന്റെ കൂടെ സ്വർഗത്തിൽ കടക്കുന്നത് റസൂലുള്ളാന്റെ ഭാര്യമാരല്ല, റസൂലുള്ളാന്റെ മക്കളല്ല, അവിടെയും സിദ്ദീഖുൽ അക്ബർ തന്നെ. എല്ലാ അലിമിങ്ങളെയും എല്ലാ സയ്യിദന്മാരെയും തങ്ങമാരെയും ലോകത്തുള്ള എല്ലാ ഈമാനുള്ളവരെയും വല്ലാത്ത സങ്കടപ്പെടുത്തുന്ന വല്ലാത്ത പേടിപ്പിക്കുന്ന വിഷയമല്ലേ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്ത് നമ്മെ പഠിപ്പിച്ചു പോയത്. സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘാടകരെ, നേതാക്കളെ, ചെറിയൊരു പ്രവർത്തനം ചെയ്യുമ്പോ, ഒരു ചെറിയ സ്ഥാനം കിട്ടുമ്പോ, ഒരു പത്താള് വന്നിട്ട് നമ്മളെ കൈപിടിക്കുമ്പോ, ഒരൻപതാള് നമ്മളെ ചുറ്റും നിൽക്കുമ്പോഴ് നമുക്കങ്ങ് തോന്നിപ്പോകണ്ട, എനിക്കെവിടെയും പേടിക്കാനില്ല, ഞാനങ്ങോട്ട് എത്തിപ്പോയി, അള്ളാഹു നമ്മളെ മുഴുവനും കാക്കട്ടെ. നേതാക്കളൊക്കെ അങ്ങനെയായിരുന്നു. മഹാനായ താജുൽ ഉലമതങ്ങൾ ഒരു ഉറൂസിന്റെ സരസ് വലിയ ആയിരക്കണക്കിന് ആളുകളുണ്ട്. ആ സരസിൽ ആളുകളൊക്കെ താജുൽ ഉലമ കാർന്നിറങ്ങുമ്പോ എണീറ്റ് നിന്നു. സ്റ്റേജിൽ പോയിരുന്ന ഉടനെ തന്നെ താജുൽ ഉലമതങ്ങൾ പറഞ്ഞു, ഞാനിവിടെ കയറിയിരുന്നപ്പോ എന്റെ മനസ്സിലില്ല, നിങ്ങളൊക്കെ താഴെ ഇരിക്കേണ്ട ആളാണ്, ഞാനാണ് സ്റ്റേജിൽ ഇരിക്കേണ്ട ആള് എന്ന മനസ്സുകൊണ്ട് ഞാൻ ഇരുന്നതേ അല്ല. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഉറപ്പിക്കുന്നു, എന്നെക്കാളും കൂടുതൽ നിങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിനെ പേടിക്കുന്നവരുണ്ടാകും, അല്ലാഹുവിനെ രാത്രി എണീറ്റ് താജ്നുസ്കരിച്ച് കരയുന്നവരുണ്ടാകും, എന്നേക്കാൾ എത്രയോ റബ്ബിനെ പേടിക്കുന്നവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടാകും. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കാളും ഒരു വലിയവനായി ഈ സ്റ്റേജിൽ ഇരുന്നത് അല്ല, നിങ്ങളെ കൂടെ തന്നെ അവിടെ വന്നിരുന്നാൽ ഈ സ്റ്റേജ് നിയന്ത്രിക്കാൻ ഒരാൾ വേണ്ടേ, ആ നിലക്ക് എന്നെ ഇവിടെ കൊണ്ടുവന്നിരുത്തിയതാണ്, എന്നല്ലാതെ നിങ്ങളെക്കാളും ഞാൻ റബ്ബിന്റെ അടുക്കൽ വലിയൊരു സ്ഥാനമുള്ളവനാണെന്ന് മനസ്സിലാക്കി ഞാൻ ഇവിടെ ഇരിക്കുന്നതല്ല. അങ്ങനെ ഒന്നും എനിക്കില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുആറക്കണം എന്ന് മഹാനായ താജുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ആ സരസിനോട് പറയുമ്പോൾ ആ സരസ് മുഴുവനും കരഞ്ഞുപോയി. ബഹുമാനപ്പെട്ട ശൈഖുന അലി കുഞ്ഞുസ്താദ് അല്ലാഹു ഹഫീത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. അലി കുഞ്ഞുസ്താദ് അടക്കം ഒരുപാട് ആലിമിങ്ങളുണ്ട്, എല്ലാവരും കരഞ്ഞുപോയി. കണ്ടോ, നിങ്ങൾ തക്ബീർ ചൊല്ലി, ദഫ് മുട്ടി, അങ്ങ് നിങ്ങൾ നമ്മളെ കാറൊന്ന് കൂട്ടിക്കൊണ്ട് വരുമ്പോ ദഫൽ എനക്ക് മുട്ടാൻ തുടങ്ങിപ്പോയി.
നാളൊക്കെ തകബീർ ചെല്ലാൻ തുടങ്ങിപ്പോയി. അപ്പൊ ഞാൻ വിചാരിച്ച സ്ഥാനത്ത് അന്നല്ല, അപ്പുറം ഞാൻ കൊറേ അപ്പുറം എത്തിനി എന്ന് തോന്നിയാൽ നമ്മുടെ ഹലാക്കിന്റെ നാശത്തിന്റെ കുഴി നമ്മൾ തോണ്ടി. വാഹുഞ്ഞാക്കട്ടെ, വിളക്കത് ആർക്ക്. ഞാൻ പറഞ്ഞത് നാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ പോരാ. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് എല്ലാ ജുമഅന്റെ ഖുത്ബയിലും നാല് ഖലീഫമാരെ പേര് പറയുന്നില്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾ അല്ലേ? അമീറുൽ മുഅ്മിനീൻ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ബിൻ ഖത്താബ്, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുന അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കണ്ടോ, എല്ലാ ജുമഅക്കും ഖതീബിന് എത്ര തിരക്കുണ്ടെങ്കിലും ജനറൽ മോഡി മഹാസഭ ഉണ്ടെങ്കിലും എന്നുണ്ടെങ്കിലും അത് അത് സോർട്ടാക്കൂല. ഒരു ഖതീബ് സോർട്ടാക്കിയ കമ്മിറ്റിക്കാർ കൂടി ഖതീബിനെ തന്നെ പുറത്താക്കും. അത്ര സ്ട്രോങ് നാടന്മാരുണ്ട്. ഇതുവരെയുള്ള സിദ്ദീഖുൽ അക്ബർ അള്ളാഹ് എന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ആ ഖതീബ് ശരിയില്ല എന്ന് പറയും. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞിട്ട് ഈ സഹോദരന്മാരെ, ഈ രണ്ട് കണ്ണെന്ന് വെള്ളം പോയിട്ട്, ഈ രണ്ട് കണ്ണെന്ന് വെള്ളം ഇങ്ങനെ പോയി. ആ പോയതിന്റെ അടയാളം അസ്സറദ്ദുമൂഉ അലാ ഖദ്ദൈ, രണ്ട് കവിൾ തടങ്ങളിലും വെള്ളം ഇങ്ങനെ പോയി പോയി പോയിട്ട് അതിന്റെ അടയാളം കാണാം. സലാത്തിന് വരുന്ന ഉമ്മമാരോട്, സലാത്തിന് മുൻപ് മജ്ലിസിൽ വരുന്ന ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങൾ അവർകൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. സദാത്തുക്കളെ കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കുടുംബത്തിനെ കൊണ്ടാണ് പരിശുദ്ധ ദീനിൽ ഇസ്ലാം ഇവിടെ നിലനിൽക്കുന്നത്. അതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, തറക്തു ഫീകും അൽ അംറൈൻ, നിങ്ങളിൽ രണ്ട് കാര്യം ഞാൻ ഒഴിച്ചിട്ട് പോകുന്നു, രണ്ട് കാര്യം നിങ്ങളെ ഏൽപ്പിച്ചു പോകുന്നു. ഒന്നത് കിതാബുല്ലാഹ്, ഒന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ കലാമ് തന്നെ. മറ്റൊന്ന് വഴിത്തറത്തി എന്റെ സന്താന പരമ്പര. ആ സന്താന പരമ്പര നിങ്ങൾ മുറുകെ പിടിച്ചോളണം. ആ സന്താന പരമ്പരന്റെ കൂടെ നിങ്ങൾ നന്നോളണം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ അന്ന് കപ്പലിൽ കയറിയവരല്ലേ രക്ഷപ്പെട്ടത്? കപ്പലിൽ കയറാത്തവരൊക്കെ വള്ളത്തിൽ മുങ്ങി ചത്തു എന്നല്ലേ ഖുർആൻ പറയുന്നത്? അതേപോലെ എന്റെ അഹ്ലു ബൈത്ത്, എന്റെ ഇത്രത്ത്, എന്റെ കുടുംബം, എന്റെ പരമ്പര, അവരെ കൂടെ നോളണം. ആ കപ്പലിൽ കയറണം, അവരെ കൂടെ നോളണം. അങ്ങനെ നിന്നാലേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. രക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഈമാനിക്ക് രക്ഷയുള്ളൂ. ദുനിയാവ് രക്ഷപ്പെടാനല്ല പറഞ്ഞത്, ദുനിയാവ് രക്ഷപ്പെടാമില്ല, പണക്കാരന്റെ കൂടെ കൂടാ മതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിന്റെ കൂടെ കൂടാ മതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രിന്റെ കൂടെ കൂടാ മതി, അല്ലെങ്കിൽ വലിയ ഫാക്ടറിന്റെ ഉടമന്റെ കൂടെ കൂടിയാ മതി. അതേ സ്ഥാനത്ത് ദുനിയാവ് രക്ഷപ്പെടാനല്ല പറഞ്ഞത്, പിന്നെയോ ആഖിറം രക്ഷപ്പെടാൻ, ഈമാൻ രക്ഷപ്പെടാൻ. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിൽ കയറിയതുപോലെ എന്റെ കുടുംബത്തിന്റെ, എന്റെ സന്താന പരമ്പരയുടെ കൂടെ നിന്നോളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ലോകത്ത് നടക്കുന്ന സ്വലാത്തിന്റെ മജ്ലിസുകൾ വളരെ നേരത്തെ തുടങ്ങിയ മലപ്പുറത്ത് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് സയ്യിദുന ഖലീൽ ബുഖാരി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ആ മഹദിൻ സഖാഫത്തിൽ നടക്കുന്ന വലിയ സലാത്ത് മജ്ലിസ്, അതുപോലെ മറ്റു നമ്മുടെ സദാത്തിങ്ങള് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ നടക്കുന്ന സലാത്തിന്റെ മജ്ലിസ്, സുബ്ഹാനല്ലാഹ്, അഹ്ലു ബൈത്തിന്റെ വലിയ നേതൃത്വം, റസൂലുള്ളാഹിന്റെ കുടുംബത്തിന്റെ വലിയ നേതൃത്വം കാണാം.
എന്തെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ആ നിലക്ക് ആണ് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ. ആ നബി തങ്ങളുടെ കുടുംബത്തിന്റെ ഒപ്പനെന്നുകൊണ്ട് ആ കുടുംബത്തിനെ സ്നേഹിച്ചുകൊണ്ട് എന്റെ അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ചവൻ ഫഖദ് അഹബ്ബനീ, എന്റെ അഹ്ലുൽ ബൈത്തിനെ ഒരാൾ സ്നേഹിച്ചാൽ എന്റെ കുടുംബത്തിനെ സ്നേഹിച്ചാൽ ഫഖദ് അഹബ്ബനീ, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. എന്റെ അഹ്ലുൽ ബൈത്തിനോട് കാണിക്കുന്ന മഹബ്ബത്ത്, സ്നേഹം, ബഹുമാനം, ആദരവ് അത് എന്നോടാണ് കാണിക്കുന്നത്, അത് എന്നെയാണ് സ്നേഹിക്കുന്നത്, അത് എന്നെയാണ് ആദരിക്കുന്നത്, എന്നെയാണ് ബഹുമാനിക്കുന്നത്. അവൻ എന്നെ സ്നേഹിച്ചവനാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്നെ സ്നേഹിച്ചാലോ കാന മഈ ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഒരാളും റസൂലുള്ളാഹിന്റെ ഒറ്റ മുഹിബ്ബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരൊറ്റ ആശിക്കും നരകത്തിലില്ലേ ഇല്ല. എല്ലാ മഹത്തുക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് മഹബ്ബത്ത് വെച്ചുകൊണ്ട് പറഞ്ഞത്, ഓ നബിയേ, അവിടുത്തെ മഹബ്ബത്ത് കൊണ്ട് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണമെന്നാണ്. ബഹുമാനപ്പെട്ട റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു, വലിയ സ്വഹാബിയാണ് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്ത് മുഴുവനും വല്ലാത്ത സ്നേഹിക്കുന്നു. സ്നേഹത്തിന്റെ കടുപ്പം കൊണ്ടവള് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലെങ്കിലും വായന്ന് തുപ്പുനീറ് തുപ്പുമ്പോഴ് ആ തുപ്പുനീറ് ഭൂമിയിൽ ഒരിക്കലും വീഴാൻ സ്വഹാബത്ത് സമ്മതിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. പിന്നെന്താ മുണ്ടാത്തൊരു സുന്നത്ത് ജമാഅത്തിൽ അല്ലാഹുവിന്റെ റസൂൽ തുപ്പുമ്പോ ആ തുപ്പുനീർ തുപ്പുന്നില്ല പറയാ തുപ്പുനീര്, അല്ല ചിലപ്പോ വേറെ മുഖം കാണുമ്പോ തിരിയാത്ത പോലെ ഇപ്പൊണ്ട ആ തുപ്പുനീര് ഉമിനീര് തുപ്പ്, ആ തുപ്പ് തുപ്പെന്ന് മാത്രം പറഞ്ഞാൽ ആ നീര് ഒഴിവാക്ക തുപ്പ്, ആ തുപ്പ് താഴെ വീടാന് ഷാബത്ത് സമ്മതിക്കൂല. എന്താക്കും നിങ്ങൾ ഇത്ര കാലായിട്ട് സുന്നത്തെ മാത്ത് പഠിച്ചില്ല, എന്താക്കും എന്താക്കും പറഞ്ഞോളി എന്താക്കും? രണ്ട് കൈ നീട്ടിക്കും. ആ നിങ്ങൾ എന്നെ ഒരു പാടൊക്കെ കൊടുന്ന പോലെ പറഞ്ഞിട്ട് ഇയാൾ അയാൾക്ക് പോട്ടെ അങ്ങനെ ചെയ്യുന്നതാ? അങ്ങനെ ഒക്കെ പിടിച്ചില്ല. നിങ്ങളെല്ലാവരും ഞാൻ ചോദിക്കും അതിരിക്കൂല. ഞാൻ മംഗലാരത്ത് ഭദ്രവളിയിൽ വ്യാത പറയുമ്പോൾ ഞാൻ പറയലുണ്ട്, ഇത് നിങ്ങളെ രണ്ടാമത്തെ വ്യാത പറഞ്ഞിട്ട് നിങ്ങളെ കവറിന് വന്നേല്ല, കവറിനൊക്കെ കെ സിയുടെ റൂമിൽ നിന്നും കവർ കിട്ടുന്നു. ഞാനിവിടെ വ്യാത വന്നത് നിങ്ങൾ പഠിക്കാനും നമ്മ തമ്മിൽ നല്ല ബന്ധത്തിൽ വേണം. നിങ്ങൾ വന്നിട്ട് ചാരിട്ട് ഉറങ്ങ എന്ന വ്യാത ഈ റംസാനിൽ തൊണ്ട പഠിച്ചിട്ട് അപ്പടിക്ക് ഞാനില്ല എന്ന് പറയും. അപ്പൊ സർവീസായിട്ട് ഞാൻ മംഗലാരത്തിൽ ലാസ്റ്റ് ഒരാഴ്ച ഭദ്രവളിയിൽ വ്യാത പറയും. അപ്പൊ ഞാൻ പോകുമ്പോലെ വയസ്സന്മാർ പറയും എന്നെ ഉറക്കില്ല ബാബ, തിരുസത്തിലെന്ന് അരിസത്തിലല്ല, ഇനി നമുക്ക് ഉറങ്ങോനില്ല എന്ന് പറയും. ഉറങ്ങാൻ വിടൂല, ആരെയും ഉറങ്ങാൻ വിടൂല. അപ്പൊ ഉറങ്ങിട്ട് ഞാൻ പിന്നെ വെറുതെ വ്യാത പറയുന്നത്? പൈസക്ക് വേദ പറയണ്ടല്ലോ, പൈസ ഇപ്പൊ എന്തല്ല, നമുക്ക് കച്ചവടാക്കിയ പൈസ കിട്ടും. നമ്മൾ കച്ചവടാക്കാൻ അറിയും, നിങ്ങളെ പോലെ കച്ചവടാക്കാൻ നമുക്കറിയും. നമ്മൾ വെറും ഫോണിൽ ഇരുന്നിട്ട് കച്ചവടാക്കും, നിങ്ങളെക്കാൾ ഉഷാറുള്ള കച്ചവടാക്കും. നമ്മൾ കച്ചവടാക്കുമ്പോൾ ആയത്തൊരീസല്ല പോലും നിങ്ങൾക്കതറിയല. ഞാൻ പറഞ്ഞൊരു സ്ഥലത്ത് നിങ്ങൾ വിചാരിക്കണ്ട, ഞങ്ങൾക്ക് ബാലും ഈ കുത്തുബ ഇമാമത്ത് മാത്രമാണ്, നിങ്ങൾക്കറിയാത്തത് നമുക്ക് അറിയുന്നുണ്ട്. നിങ്ങൾക്ക് കുത്തുബോധം കഴിയില്ല, നിങ്ങൾക്ക് ഇമാമത്ത് കഴിയില്ല, പിന്നെ അത്തവണ നിന്നെങ്ങനെ ബാക്കിൽ ആരും കിട്ടിയില്ല, അത് വേറെ വിഷയം. അതേ സ്ഥാനത്ത് നമ്മള് കുത്തുബോധവും ബാലും പറയും ഇമാമത്തും നോക്കൂ, അതിൻ്റെ ഇടക്ക് നല്ല കച്ചവടം നടത്തും. നിങ്ങൾ മനസ്സിലാക്കിയില്ല, ഞാൻ ഒരു സ്വത്ത് കച്ചവടാക്കി, സ്ഥലം കച്ചവടാക്കി,
കച്ചവടാക്കിയപ്പോ ഒരാൾ എൻ്റെ പറഞ്ഞു, ആ ഉസ്താദ് ആ സ്ഥലം നിന്ന് കച്ചവടാക്കിയ അത് കച്ചവടാക്കി അത് അയാൾ എടുത്തിട്ട് 10-15 കൊല്ലായി വെക്കാൻ കഴിയാതെ ഇങ്ങനെ നട്ടം ചിരിഞ്ഞോണ്ടായി. അതിൽ 2-3 ശൈത്താന്റെ മൂർത്തി ഉണ്ടല്ലോ പോലും. ഞാൻ പറഞ്ഞു 3 ശൈത്താന്റെ കൊണ്ട് ഞാൻ 4-ാമത്തെ ശൈത്താൻ. ശൈത്താന്റെ പേടി ഉണ്ടാ പേടിയാവണമെങ്കിൽ നമ്മളെ മുന്തിയ ശൈത്താനെ പിന്നെ ശൈത്താൻ പോവല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക്, അപ്പൊ ഒരാൾ പറഞ്ഞു അല്ല അയാൾ അവിടെ ഒരാൾ പണ്ട് മരിച്ചിട്ട് ചത്തിട്ട് അവിടെ തന്നെ പൂത്തിന്. ഞാൻ പറഞ്ഞു ജീവൻത്തിന്റെ ആളെ പേടിയില്ല, പിന്നെ ചത്താളെ പേടി നമുക്ക് ഉണ്ടാ. ചത്താള് കത്തിച്ചിട്ട് പോയില്ലേ പിന്നെ ഓറ് മുണ്ടിയില്ല. ഇത് എന്നെ തലച്ചൂടാക്കാൻ വന്നത്. അങ്ങനെ 15 കൊല്ലക്കാൾ ആയി പോലും. അങ്ങനെ കച്ചവടാക്കി സ്ഥലം എടുത്ത് അഡ്വാൻസ് കൊടുത്തു. അയാൾക്ക് 3 മാസം ടൈം വെച്ചു. അതിൽ 3 പീസ് ഉണ്ട്, 45, 45, 45 3 പീസ് അതിർത്തി. അപ്പോ ഞാൻ പറയാ ധൈര്യത്തിൽ പറയാണ് മുസ്താമാരെല്ലാം ഉണ്ടല്ലോ, ഞമ്മ പേടിക്കണം. അള്ളാഹു തആല ഞമ്മക്ക് എല്ലാം അള്ളാഹു തആല അതിന്റെ വഴി കണ്ടിച്ചു. ചില മൈലാമാരൻ പള്ളിയിൽ നിന്ന് പണി വിട്ടാൽ ഭയങ്കര ബേജാറില്ല, എന്തെന്നൊക്കെ സ്വറമുള്ള ബാബ. അത് 1 സ്വറ മാത്രം നീ ആക്കടങ്ങളിലെ ഇതകറാറ്. സ്വറം ഒന്നല്ല, പല സ്വറം ആക്കണം. 1 സ്വറം മാത്രം ആക്കണം, എന്തിനേക്ക് എല്ലാ സ്വറം ആക്കണം. അപ്പൊ എല്ലാം ധൈര്യം വരും. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് 3 മാസത്തിനുള്ളിൽ പൈസ കൊടുത്ത് തീർക്കണം എല്ലാ പൈസ. അപ്പൊ എന്നോട് ചോദിച്ചു, ഉസ്താദേ നിങ്ങൾ ഈ കാകെടുത്തിട്ട് അത് 3 മാസം പോയിട്ട് 3 കൊല്ലത്തിനുള്ളിൽ കച്ചവടാവേല, പിന്നെ നിങ്ങൾ എങ്ങനെ പൈസ കൊടുക്കും? ആരോ ഒരാൾ പോയിട്ട് ആ വിത്ത് എനക്ക് തന്ന മുതലയാളോട് പറഞ്ഞു, ഇതെല്ലാം തെങ്ങിന്റെ തോട്ടാ. അത് അയാൾ തെങ്ങ് കണ്ടിട്ട് കച്ചവടാക്കി, അയാളെ കൊണ്ട് പൈസ തരാൻ കഴിയില്ല എന്നെ കൊണ്ട്. അപ്പൊ അയാൾക്ക് അതിനേക്കാളും ടെൻഷനായി. അയാൾക്ക് വിളിച്ചു, ഉസ്താദ കേസറോട്, ഉസ്താദ അല്ലേ, ഉസ്താദേ 3 മാസത്തിനുള്ളിൽ പൈസ ആവോ ഉസ്താദേ? വേറെ ആൾ എന്റെ പറഞ്ഞ് നിങ്ങ തെങ്ങ് കണ്ടിട്ട് കച്ചവടാക്കി. ഞാൻ പറഞ്ഞു, തെങ്ങും കണ്ടിന്, സ്ഥലവും കണ്ടിന്, നിങ്ങളെയും കണ്ടിന്, അതൊക്കെ ആവും. എനിക്ക് എന്റെ മഷായിഖ്മാരുണ്ട്. അങ്ങനെ എടുത്തിട്ട് 15 ദിവസം കഴിയുമ്പോ ഒരു പാർട്ടി വന്നു. വന്നിട്ട് ആ 3 പീസ് എന്ന് ഒരു 45-ന്റെ പീസ് അവർക്ക് വേണം. നോക്ക് ബൈലന്നെ ചെയ്താനല്ല ഉള്ളത്, അവർക്ക് അതേ പീസ് വേണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ. അപ്പൊ സെന്റിന് 5000 രൂപക്കാണ് ഞാൻ സെന്റിന് എടുത്തത്. 1 സെന്റിന് 5000 രൂപ 10-15-20 വർഷം മുമ്പ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പിന്നെ നോക്കുമ്പോ ഞാൻ പറഞ്ഞു 5000 ഞാൻ എടുത്തത്, 15 തരാണെങ്കിൽ ഞാൻ ബുക്കും പറഞ്ഞു. 10000 രൂപ ലാഭം. ലാഭം എത്ര എടുക്കാം? കളവ് പറയാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല, വഞ്ചന പാടില്ല. ലാഭം എത്ര എടുക്കാം? അപ്പൊ എന്റെ ചോദിച്ചു, നിങ്ങൾ എടുത്തത് 5 ലല്ലേ? ഞാൻ എനക്ക് വെറുതെ സടക്ക കിട്ടിയതാട്ടെ, നിനക്ക് ആവശ്യം വേണ്ട. ഞാൻ എടുത്തത്രക്ക് നീ കേക്കണ്ട, അതിന് ഞാൻ നയിക്കേണ്ട ആവശ്യമില്ല. ലാഭം, ലാഭം എത്ര എടുക്കാം? സുബ്ഹാനല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ 1 പീസ് വെക്കുമ്പോ തന്നെ എനിക്ക് 3 പീസിന്റെ പൈസ കിട്ടി. ആ പൈസ കൊണ്ടുപോയിട്ട് കൊടുത്തപ്പോ അയാൾ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഇസ്സത്ത് നൽകി തരട്ടെ. അല്ലാഹു നമ്മളെല്ലാം ഇസ്സത്തിലാക്കി തരട്ടെ. അപ്പോ 1 പണി 2 പണി അങ്ങനെ ബഹുമാനപ്പെട്ട സയ്യിദുന തങ്ങളെ ഇവർക്ക് നമ്മളെ മജ്ലിസിലേക്ക് അൽഹംദുലില്ലാഹ് വരുന്ന എല്ലാവരും വന്ന് മജ്ലിസിൽ ഇരുന്നോളി. ഇനിയിപ്പം ഇൻഷാല്ലാ തങ്ങളെ സ്വലാത്തും മജ്ലിസും ദുആക്കെ തുടങ്ങും. ഞാൻ ഇപ്പം നിർത്തു, കുറെ നിർത്തു, കൊട്ടൂല. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പോ എന്താ ഞാൻ പറഞ്ഞത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, സലാത്ത് പോരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വായിൽ നിട്ട് ഉമിനീര് തുപ്പ് താഴോട്ട് വീടാൻ സ്വഹാബത്ത് വിടാത്തരന്തേ. ഏതെങ്കിലും ഒരു സ്വഹാബിന്റെ കയ്യിലല്ലാതെ നിലത്ത് വീഴാറില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മലമൂത്ര വിസർജനത്തിന് വേണ്ടി ഒരു മരത്തിന്റെ അപ്പുറം, അന്ന് കക്കൂസുകളില്ലല്ലോ, ഒരു മരത്തിന്റെ അപ്പുറം അല്ലാഹുവിന്റെ റസൂല് മൂത്രയിക്കാൻ വേണ്ടി വിസർജനത്തിന് വേണ്ടി ഇരുന്നപ്പെടാ അപ്പുറമിപ്പുറമുള്ള മരങ്ങള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരുന്നപ്പോ ദൂരമുള്ള മരങ്ങൾ ഇങ്ങോട്ട് വരികയാണ്.
جاءت لدعوته الأشجار ساجدة മരങ്ങള് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിച്ച് ഇങ്ങോട്ട് വരികയാണ്. ഞാൻ ആ ചരിത്രം പറയില്ല. അങ്ങനെ മലമൂത്ര വിസർജനം കഴിഞ്ഞു, കാട്ടിച്ചു മൂത്രിച്ചു കഴിഞ്ഞു, മനോഹരം ചെയ്തു. സുബ്ഹാനല്ലാഹ്, അവിടെ നോക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മൂത്രം കാണാനില്ല, റസൂലുള്ളാന്റെ കാഷ്ടവും കാണാനില്ല. അത് അപ്പൊ തന്നെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു. സഹോദരന്മാരെ, ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാത്ത കൊണ്ട് നടന്ന സ്വഹാബത്ത്, ആ സ്വഹാബത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രിയപ്പെട്ട ഉമ്മമാരോട്, സഹോദരിമാരോട്, ചെറുപ്പക്കാരോട് ഞാൻ ഓർമ്മപ്പെടുത്തി വന്നത്, സുബ്ഹാനല്ലാഹ്, ഏത് മജ്ലിസിൽ വന്നു പോകുമ്പോഴും നമ്മുടെ കൽബിൽ ഈമാനി കൽപ്പം സിയാരത്ത് വേണം. ഏത് വയത് കഴിഞ്ഞു പോകുമ്പോഴും നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ പാവങ്ങൾ ദോഷങ്ങൾ ഒരൽപ്പമെങ്കിലും അത് മാഞ്ഞു പോകണം. എന്നിട്ട് നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരണം. ഒന്ന് സങ്കടപ്പെട്ട് പിരിഞ്ഞു പോകാൻ കഴിയണം. ആ നസീഹത്ത് അങ്ങ് കേൾക്കുമ്പോ, ആ സ്വലാത്ത് അങ്ങ് കേൾക്കുമ്പോ, അഹ്ലു ബൈത്തിന്റെ മുഖം കാണുമ്പോൾ, സുബ്ഹാനല്ലാഹ് ഉലമാഇന്റെ മുഖം കാണുമ്പോൾ, മജ്ലിസിന്റെ സന്തോഷം കാണുമ്പോ, നിന്റെ കൽബിൽ ആണുങ്ങളെ പെണ്ണുങ്ങളെ ഈമാൻ അല്പമെങ്കിലും കൂടുന്നുണ്ടോ? എങ്കിലേ നീ ഈമാൻ ഉള്ളവോ. വദക്കിർ ഫഇന്ന ദിക്റാ തംഫഉൽ മുഅ്മിനീൻ. ഓ നബിയേ, മുഅ്മിനീങ്ങൾക്ക് വഅദ്, മുഅ്മിനീങ്ങൾക്ക് നസീഹത്ത്, അത് ഉപകാരം ചെയ്യും, അത് ഫലം ചെയ്യും, അതിന്റെ ഫലം അവർക്ക് കാണുക തന്നെ ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, എന്തേ നമുക്കെവിടെയും ഫലം കുറയുന്നത്? അത് നമ്മുടെ കൽബിൻ്റെ ഉള്ളിൽ ചെറിയൊരു തോന്നലുണ്ട്, ഞാൻ കില്ലൂർ സലാത്തിന് പോകുന്നത് ഈമാൻ കൂടാനല്ല, ഇൽമ് കൂടാനല്ല. അതൊക്കെ നേരത്തെ തന്നെ റെഡിയുണ്ട്. ആലിവിനിക്ക് ഇൽമും ഈമാനും രണ്ടുമുണ്ട്. സാധാരണക്കാർക്ക് സാധാരണക്കാരന്റെ ഇബാദത്തും അവന്റെ ഈമാനും ഉണ്ട്. പിന്നെ ഇവിടെ ഈമാന് കൂടാനേ, എവിടെ കൂടാനാണ്? ആരെ കൊണ്ട് കൂടാനാണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നോക്ക്, റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹിന്റെ വലിയ മുഹിബ്ബാണ്, ആശിഖാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മതിയാക്കുന്നില്ല. തങ്ങളെ സ്വലാത്തിന് വരുന്നു, തങ്ങളെ കൈപിടിക്കുന്നു, മുസാഫായത്ത് ചെയ്യുന്നു, സങ്കടപ്പെടുന്നു, വേദന പറയുന്നു. എന്നാലും ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങളെ കൽബിൽ ഒന്ന് ഞാനൊരു ഇഷ്ടപ്പെട്ട ആളായിട്ട് തങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ, എന്നെ ഇഷ്ടപ്പെട്ട ഒരാളായി കഴിഞ്ഞാൽ, എന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, എത്തേണ്ട സ്ഥലത്തെത്തുമ്പോ എന്റെ ഇഷ്ടപ്പെട്ട ആളുകൾ എവിടെ എന്നൊരു അന്വേഷണം വരുമ്പോ എനിക്കൊന്നോടിക്കൂടാൻ പറ്റുമല്ലോ. അത് കണ്ടാ മാത്രം പോരാ, ദ്വാരപ്പിച്ചാല് മാത്രം പോരാ, കൈപിടിച്ച് ചുംബിച്ചാല് മാത്രം പോരാ, തങ്ങളും സ്പെഷ്യലായിട്ട് എന്നെ ഏറ്റെടുക്കാനുള്ള ഒരു പരിപാടി എനിക്കുണ്ടാക്കണം എന്നാഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളില്ലേ? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു അതാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരങ്ങള് രാത്രി അങ്ങ് കിടന്നുറങ്ങുമ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചുകൊണ്ട് രാത്രി ഡോറടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടുകാരുറങ്ങുമ്പോൾ ആ ഡോറിന്റെ പുറത്ത് ഇരുട്ടത്ത് റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു ഒരു പാത്രത്തിൽ വെള്ളം പിടിച്ചു നിൽക്കുകയാണ്. നോക്കണം നിങ്ങള്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല. എടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹബ്ബത്ത് കിട്ടണമെന്നാശിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ മുഅ്മിനീങ്ങൾ ചെയ്യുന്നതൊക്കെ റസൂലുള്ള പറയണമെന്നിട്ടില്ല. അതല്ല ഇസ്ലാം. ഒക്കെ റസൂലുള്ള പറഞ്ഞത് മാത്രമേ റസൂലുള്ളാനെ മഹബ്ബത്ത് വെക്കാനുള്ളൂ നാം മനസ്സിലാക്കുന്നത്. അത് ഏത് ഇസ്ലാമാണ്? എത്ര സംഭവങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ല, നബി തങ്ങൾ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള എത്ര കാര്യങ്ങളാണ് ഹബീബായ റസൂലുള്ളാന്റെ സ്വഹാബത്ത് ചെയ്തിട്ട് അതെന്തിന് നീ ചെയ്തു എന്ന് ചോദിക്കുമ്പോ
അത് അവിടത്തോടുള്ള മഹബത്ത് കൊണ്ട് അവിടത്തെ പൊരുത്തത്തിന് വേണ്ടി എന്ന് പറഞ്ഞില്ലേ സ്വഹാബത്ത്. ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തിന്റെ മക്കളെ, അങ്ങനെ നോക്കണം കേട്ടോ. മഹത്തുക്കളെ, മഹാന്മാരെ കാലിന്റെ അടിയിൽ ജീവിക്കാൻ കഴിയണം. ഞാൻ കുറ്റം പറയുന്നതല്ല, ചില സ്ഥലത്ത് പോയാൽ അവർ പരിചയപ്പെടുത്തും. ഇയാൾ ഡിവിഷന്റെ പ്രസിഡന്റ്, ഇയാൾ ഡിവിഷന്റെ ജോയിന്റ് സെക്രട്ടറി, ഇയാൾ മറ്റേ സെക്രട്ടറി, ഇയാൾ പിന്നെ നാഷണൽ സെക്രട്ടറി. ഞാൻ കേട്ടിട്ടേ ഇല്ല, കേൾക്കാണ്ടേ ഇങ്ങോട്ട് പറയാം. അതെന്താ അതിൻ്റെ അർത്ഥം? ഞാനൊരു ഡിഗ്രി നിങ്ങളാരും ബേജാറാക്കിയിട്ട് ഈ പണ്ടാരം വരാത്ത വോട്ടൻ വേറെന്നുണ്ട. ഞാൻ പറയാം, ഇതാണ് നമ്മുടെ മനുഷ്യന്റെ കഥ. ഞാൻ അനുഭവിക്കാണത് ഈ മുസീബത്ത്. ഞാൻ ചിന്തിച്ച് ഇതിനോട് ആരിപ്പോ ചോദിച്ചിന് ഇതല്ലോ, ഇതിപ്പോ കേൾക്കാനാണോ ഞങ്ങൾക്ക് ആ സമയം കിട്ടിയാൽ രണ്ട് സ്ഥലത്തില്ലാലോ എന്ന് പറഞ്ഞ ഉസ്താദേ, നിങ്ങൾ കാണുന്ന ഈ ആളല്ല ഞാൻ. ഇതിന്റെ അപ്പുറം ഒരുപാട് ഡിഗ്രി എന്റെ വാക്കിലുണ്ട് ഞാൻ ഉപരി പറയണത്. അപ്പൊ ഞാൻ കുറച്ച് ഇയാളെ പേടിക്കുമല്ലോ. ഉള്ളാളത്തോട് പറഞ്ഞു, ഉള്ളാളത്തോട് ഒരാൾ പറഞ്ഞ പോലും, ഞാൻ മൂന്ന് സ്ഥലത്തിന്റെ ചെയർമാൻ, നീ പത്ത് സ്ഥലത്തെ ചെയർമാൻ, എനിക്കെന്താണ് നിന്റെ ചെയർമാൻ? പോടാ. ആനായ താജുലുമാട് പോയിട്ട് ചെയർമാന്റെ കഥ പറഞ്ഞു. എന്നോട് പറഞ്ഞു, അവൻ ഇവിടെ വന്നിട്ട് എന്നോട്, ഞാൻ അഞ്ച് സ്ഥലത്ത് പത്ത് സ്ഥലത്ത് ചെയർമാൻ, ഓന്റെ എന്ത് കുമ്പ് ചെയർമാൻ, ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങടാന്ന് പറഞ്ഞു. ഓൻ പോയി. അങ്ങനെ ഒരാളിപ്പൊ ഇല്ലല്ലോ. അതല്ലേ എല്ലാരും ഇത്ര തലവൊക്കെ ചെയ്തു. ഞാൻ കമ്മീസ് ഇട്ടിട്ടില്ല ഒരു പ്രാവശ്യം. ഞാൻ ഉള്ളാളത്തും മംഗലാരത്തും ബദർ വെളിയിൽ വാതിന് പോകുമ്പോ ചിലപ്പോ കമ്മീസ് താജുലുമാന്റെ മുമ്പിൽ ഇട്ടിട്ടോ. ഒരിക്കലും താജുലുമ ഉള്ള അവസ്ഥയിൽ ഇടൂല. മംഗലാരത്ത് വാതിൽ ബദർ വെളിക്ക് പോകുമ്പോ ഞാൻ കമ്മീസ് ഇടും. അങ്ങനെ ഒരു ദിവസം ഞാൻ ബദർ റംസാനിലെ ഒരു 11:30 കമീസ് ഇട്ട് കാറിൽ കയറിയപ്പോ കരീം മാജ് താജുലുമാന്റെ ഖാദിം വിളിച്ചിട്ട് പറഞ്ഞു, ഏടുണ്ട്, ഞാൻ കെ സി റോഡിൽ നിന്ന് മംഗലാരത്ത് പോന്നു. ഓറ് പറഞ്ഞു, ഒന്ന് കണ്ടിട്ട് പോണം പോലും താജുലുമാ. അടച്ചുറപ്പ ഞാൻ കമീസ് ഇട്ടിട്ടുണ്ട്, എന്താക്കണം? അപ്പൊ ഞാൻ കരീമോട് പറഞ്ഞു, കരീമ ഞാൻ കമീസ് ഇട്ടിട്ട്. അപ്പൊ കരീം പറഞ്ഞു, അത് ഓർക്കറിയും നിങ്ങ വേദന പോന്നു കിട്ടിയെന്ന് അറിയും, നിങ്ങൾ പേടിക്കണ്ട വരി. ഞാൻ പറഞ്ഞു, അല്ല ഞാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് അല്ലല്ല വരി പേടിക്കണ്ട. അങ്ങനെ പോയി. സുബ്ഹാനങ്ങൾ ചിന്തിച്ചു നോക്ക്. ഞാൻ പോകുമ്പോ സലാത്തൊക്കെ ചൊല്ലിക്കൊണ്ട് പോയി. എന്താ ചിലപ്പോ ഊരടാന്ന് പറഞ്ഞ ഊരണ്ടി. അങ്ങനെ രണ്ടു മൂന്ന് മൊയിലാമാരെ ഊരിച്ചിനി. കമീസ് ഐക്കടാന്ന് പറഞ്ഞില്ലേ, ഐക്കട കമീസ്. നീ എന്താടാ കമീസ് ഇട്ടു, എനിക്കെന്താടാ കമീസെന്ന് ചോദിച്ചു. മാണിക്കോത്ത് ഉസ്താദ് ഒരിക്കൽ പോകുമ്പോ വാതിന് പോയാലും ഉള്ളാളത്ത്. അപ്പൊ തങ്ങൾ ചോദിച്ചു, നിങ്ങളെന്താ കമീസ് ഇടാതെ കുറെ മൈലാമാരുടെ വാതിന് വരുമ്പോ കമീസ് ഇട്ട്, കുറെ ആളെ ഞാൻ കമീസ് ഊരിപ്പിച്ചു, നിങ്ങളെന്താ ഇടാത്ത ചോദിച്ചു. ആ മാണിക്കോ ഉസ്താദ് പറഞ്ഞു, ഞങ്ങളെല്ലാം കമീസ് ഇട്ട പിന്നെ ഓറന്ത് ഇടുന്ന് ചോദിച്ചു. ഞങ്ങ കമീസ് ഇട്ട പിന്നെ ഓറന്ത് ഇടുന്ന്, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ട്. ആ അതാ ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കപ്പോ ഞാൻ അടത്തി സലാം പറഞ്ഞപ്പോ എന്റെ കമീസ് ഉണ്ട്. കാണുമ്പനെ പറഞ്ഞു, വാതിന് പോകുന്നതുകൊണ്ട് ഇട്ടതായിരിക്കും അല്ലേ. ഞാൻ രക്ഷപ്പെട്ടു. തറച്ചുയർത്തി കൊടുക്കട്ടെ, ആയിക്കോട്ടെ, അങ്ങനെ പേടിക്കണ്ട, നിനക്കറിയാം എന്ന് പറഞ്ഞു. എന്നൊരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞു വന്നത്, മഹാന്മാരായ ആളുകൾ അത്രയുള്ള അത്ര ആളുകളൊക്കെ പോയപ്പോ പിന്നെ എല്ലാരും എന്തായി? അങ്ങനെ അങ്ങനെയാണല്ലോ, മൂക്കില്ലാത്ത നാട്ടിൽ മുറി മൂക്ക മൂക്കാം. ഒരു നാട്ടിൽ മൂക്കായിരിക്കൂല, ഒരുത്തിനൊരു ചട്ട മൂക്കുണ്ട്, ഓനാ നാട്ടിൽ മൂക്കുള്ളൂ. കാരണം ആർക്കും മൂക്കില്ലാണ്ടെങ്കിൽ പിന്നെ ഓനാണ് മൂക്കുള്ളവൻ എന്ന് പറയുമ്പോൾ ആകണ്ട ആളൊന്നും ഇല്ലാതിരിക്കുമ്പോ എല്ലാരും കൂടി ആളായി അല്ലാന്ന് പറയാൻ കഴിയില്ല. അതാണ് സത്യം. ഞാൻ പലപ്പോഴും പറയാറുണ്ടത്, അല്ല ഞാൻ 25 വർഷക്കാലം അവരെ തണൽ കൊണ്ട് നമ്മളെ ഈമാൻ രക്ഷപ്പെടുത്തി തരട്ടെ. അവരെ ചെരുപ്പെടുത്തിട്ട് പലപ്പോഴും ചെരുപ്പെടുത്തിട്ട് തന്നെ ഞാൻ കാൽക്ക് വെച്ചു കൊടുക്കും. ഷൂ അയച്ചു വെക്കുന്ന ഞാൻ തന്നെയാണ്, കമീസിന്റെ വട്ടം ഞാൻ എടുത്തു വെക്കും. തുപ്പാൻ വേണ്ടി ഇങ്ങനെ പാത്രം വെച്ചു കൊടുക്കും. ചിലപ്പോ ക്ഷീണം ഉണ്ടെങ്കിൽ എന്റെ കൈക്ക് തുപ്പും, ഞാൻ അപ്പൊ തന്നെ ആ കൈ തുപ്പുതിരിങ്ങനെ തടവും. ചിലപ്പോ അള്ളാഹു തആല ആ തുപ്പുനീറിന്റെ വർക്കത്തുകൊണ്ട് ഈ കൈയിന് അള്ളാഹു നരകത്തിനെ തൊട്ട് ഹറാമാക്കി ഞാൻ രക്ഷപ്പെടുമല്ലോ. സുഹൃത്തുക്കളെ, വേറെ ഇപ്പൊ നമ്മളെ അമല് കൊണ്ടും നമ്മളെ ഇബാദത്ത് കൊണ്ടും വേദ കൊണ്ടും ആഹൻ രക്ഷപ്പെടുന്നു വിചാരിക്കണങ്ങള്? ആ ധാരണ വേണ്ട. ആരെങ്കിലും വേണം ഓഹുമു ഇലയ്യ വസീലത്തി
أرجو بهم عتاغدا بيد اليمين صحيفتي ലോകത്തിന്റെ ഉലമാഇന്റെ ശംസായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു വരെ കരഞ്ഞിട്ട് പറഞ്ഞു, നാളെ ആഖിറത്തിൽ എന്റെ കിതാബുകൾ നന്മയും തിന്മയും കിതാബുകൾ എന്റെ വരത്ത് കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ആശിക്കുന്നത് അഹ്ലു ബൈത്ത് മുഖേനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിനെ സ്നേഹിച്ച ആ കുടുംബത്തിന് മഹബ്ബത്ത് വെക്കുന്നത് കാരണമായി ആ കുടുംബത്തിന്റെ ബറക്കത്ത് കൊണ്ട് കുടുംബം മുഖേനയായി എന്റെ കിതാബ് എന്റെ വലത്തെ കയ്യിൽ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ, ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ചെരുപ്പെടുക്കാൻ പറ്റൊരു മൊയ്ലാര് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നു. ആ ഇമാം ഷാഫിഈ തങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കുടുംബത്തിനെ കൊണ്ടാണ് വലത്തെ കയ്യിൽ കിതാബ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ആശിക്കുന്നുവെങ്കിൽ ഞാനും നീയും പ്രിയപ്പെട്ടവരെ എന്ത് അമല് കൊണ്ട് എന്ത് ഇബാദത്ത് കൊണ്ട് എന്ത് സൽക്രമം കൊണ്ടാണ് ആഖിറത്തിൽ രക്ഷപ്പെടുക? ഇരിക്കട്ടെ. റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പാതിരാ സമയത്ത് അഥവാ സുബ്ഹിന്റെ മുമ്പ് തഹജ്ജുദിന്റെ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ദോറു തുറക്കുമ്പോ ഒരാളെ ഇരുട്ടത്ത് കാണുകയാണ്. റബീഅത്ത് അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുകയല്ല, റബീഅത്ത് അവിടെ ഇരുന്നിട്ട് സദഖ ചെയ്യുകയല്ല, റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അവിടെ ഇരുന്നിട്ട് യതീമക്കളെ പോറ്റുകയല്ല. സഹോദരന്മാരെ, ഇവിടെ എന്തേ റബീഅത്ത് ചെയ്യുന്നത്? ഹബീബായ റസൂലുള്ളാഹിന്റെ വരവിനെ കാത്തു നിൽക്കുന്നു. ഒന്നിനെ അന്വേഷിക്കണം, അതാരെന്ന് ചോദിക്കണം. ആ ചോദിക്കുന്ന സമയത്ത് എനിക്ക് പറയാൻ കഴിയണം ഞാൻ പാവപ്പെട്ട റബീഅത്താണെന്ന് പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ എന്നെ ഒന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് മനസ്സറിഞ്ഞൊന്ന് ഏറ്റെടുക്കണം. ഇതൊരൊറ്റ ആഗ്രഹമാണ്. ഇതാണ് അവിടുത്തെ ഇബാദത്ത്. റസൂലുള്ളാഹിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുത്തുനബിന്റെ അംഗീകാരം കിട്ടുക, അത് ചെറിയ വിഷയമല്ലേ? അല്ല, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു ആരാണ് അവിടെ? അവിടുന്ന് പറഞ്ഞു, അന റബീഅത്ത് ഇബ്നു കഅബ്, ഞാൻ റബീഅത്ത് ഇബ്നു കഅബാണ് നബിയേ. എന്തേ ഇവിടെ രാത്രി ഉറക്കൊഴിഞ്ഞു നിൽക്കുന്നത്? നിങ്ങളോട് ആരിവിടെ നിൽക്കാൻ പറഞ്ഞു? എന്തേ നിങ്ങൾ രാത്രി ഇവിടെ മൂടിയിട്ടിന്റെ പരിസരത്തി മുറ്റത്തിങ്ങനെ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോൾ റബീഅത്ത് പറയുന്നു, യാ റസൂലല്ലാ, അവിടെ നിന്ന് രാത്രി അല്ലാഹുൽ ഹാജത്തിന് വേണ്ടി മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയാൽ അന്നെല്ലാം വിസർജനത്തിന്റെ സൗകര്യം പുറത്തല്ലേ? അങ്ങനെ പുറത്തിറങ്ങിയാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനോഹരം ചെയ്യാൻ ഒന്ന് ശുദ്ധി വരുത്താനും വളവെടുക്കാനുള്ള ഒരു പാത്രം വെള്ളം പിടിച്ചിട്ട് ഞാൻ അങ്ങയെ കാത്തു നിൽക്കുകയായിരുന്നു. നബിയേ, നിന്നോട് വെള്ളം പിടിച്ചു നിൽക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല നബിയേ, പറഞ്ഞിട്ടില്ല. അത് എന്റെ ആവശ്യമാണ്, അതെന്റെ ആവശ്യമാണ്. ആ നിലക്ക് ഞാൻ ഈ പാത്രം പിടിച്ച് ഇവിടെ നിൽക്കുകയാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല നബിയേ. സഹോദരന്മാരെ, മുതഅല്ലിബികളെ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമികളെ, നിന്റെയും എന്റെയും ഡിഗ്രി പറയണ്ട, സ്ഥാനം പറയണ്ട, പറയേണ്ടത് അവിടുത്തെ ഒരു പൊരുത്തം വേണം. ആ നിലക്കുള്ളവരെടുക്കൽ പോയി പറയേണ്ട വാക്കതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റബീഅത്തിൽ റബീഅത്ത് ഇബ്നു കഅബിന്റെ കൽബിന്റെ ഉള്ളിൽ ഹബീബ കണ്ടോ? അങ്ങനെയല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ ആലിമീങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ അഖ്ഷ, എന്താ പറഞ്ഞത്? ും
നിങ്ങൾ എന്റെ ബാക്ക് നിസ്കരിക്കുന്ന സമയത്ത് നിങ്ങളെ ഖുശൂ നിങ്ങൾക്കുള്ള റുക്കു എങ്ങനെയുണ്ട് എന്ന് എനിക്കറിയുന്നുണ്ട്, നിങ്ങളെ സുജൂദ് എങ്ങനെയുണ്ട് എന്ന് എനിക്ക് കാണുന്നുണ്ട്, നിങ്ങളെ കൽബിന്റെ ഉള്ളിൽ നിസ്കരിക്കുന്ന സമയത്ത് ഭയഭക്തി ഉണ്ടോ ഇല്ലേ അതുവരെ ഞാൻ കാണുന്നുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതാണ് സുന്നത്തു ജമാഅത്തിന്റെ അഖീദ, സുന്നത്തു ജമാഅത്തിന്റെ അഖീദ അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പുറമേ നിന്ന് നോക്കിയിട്ട് തന്നെ ഉള്ളു പറയാൻ കഴിയും. അത് അമ്പിയാഇന്റെ അല്ലാഹു തആല കഴിവ് കൊടുത്ത മഹത്തുക്കളെ കഴിവാണ്. ഇരിക്കട്ടെ, ഞാൻ എന്റെ സംസാരം ചുരുക്കുന്നു. റബീഅത്ത് ബിൻ കഅബിന്റെ കൽബിന്റെ ഉള്ളിൽ ഹബീബായ റസൂലുള്ളാഹി കണ്ടു. കൽബിലുള്ളതും നാവിൽ പറഞ്ഞതും ഒന്ന് തന്നെ, രണ്ടും ഒന്നാകണം കേട്ടോ. ചിലപ്പോ തങ്ങളെ ഞാൻ തങ്ങളെ കൊണ്ട് ദ്വാരപ്പിക്കാനും പൊരുത്തത്തിനും ബന്ധ തങ്ങളെ എന്ന് പറയാം, പുറത്തു പോയിട്ട് പറയാം. ഞാന് അയാളെ പരീക്ഷാക്കോണക്ക് പോയത് എങ്ങനെയുണ്ട്. പണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കിസ്സ സൂറത്ത് യൂസുഫിൽ അത് പറഞ്ഞ സമയം രണ്ടാൾ പോയിട്ട് രണ്ട് കള്ള സ്വപ്നം പറഞ്ഞു. കള്ള സ്വപ്നം, സ്വപ്നം കണ്ടിട്ടൊന്നുമില്ല, ഇല്ലാത്ത കളവ് കള്ള സ്വപ്നം. യൂസുഫ് നബി സ്വപ്നത്തിന്റെ കിനാബിന്റെ തഅബീർ പറയുന്നല്ല, അതുകൊണ്ട് നമ്മ നോക്ക അയാളും ടെസ്റ്റ് ആക്കാം. കളവ് ഇല്ലാത്ത രണ്ട് കളവ് ഉണ്ടാക്കിയിട്ട് രണ്ട് സ്വപ്നം സൂറത്ത് യൂസുഫിലുണ്ട്. ചോദിച്ചു യൂസുഫ് നബി അതിന്റെ ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പറഞ്ഞു. ഒരുത്തന്റെ തലയിൽ ഓൻ കിനാബ് കണ്ടെന്ന് കളവ് പറഞ്ഞു. ഞാൻ തലയിൽ ഈ റൊട്ടി പൊറത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ആ റൊട്ടി പിന്നെ പക്ഷികൾ വന്നിട്ട് കാക്കയെല്ലാം വന്നിട്ട് അതിൽ നിന്ന് കൊത്തിട്ട് തിന്ന് ഇങ്ങനത്തെ ഒരു കിനാവ് കണ്ടെന്ന് ഒരാൾ പറഞ്ഞു. പിന്നെ ഒരാൾ പേർ ഞാൻ വെള്ളം കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ വ്യാഖ്യാനം പിന്നീട് പറഞ്ഞത് യൂസുഫ് അലൈഹിസ്സലാം, നീ രാജാ ജയിൽ നിന്ന് പോയിട്ട് നിന്റെ രാജാവിനെ നീ പണ്ടപ്പുത്തെ പോലെ തന്നെ വെള്ളം കൊടുക്കുന്ന പണിയല്ലേ, വെള്ളം കൊടുത്തോണ്ടാവും. നീ ഇവനുണ്ടല്ലോ, ഇവനെ രാജാവ് ഒരു കുർശിലേറ്റും തൂക്കുമരത്തിൽ കയറ്റും. തൂക്കുമരത്തിൽ കയറ്റിയിട്ട് ഓൻ ആടന്ന് കൊല്ലു, എന്നിട്ട് ഓൻ്റെ തലേന്ന് പക്ഷികൾ വന്നിട്ട് ഓൻ്റെ പൊണ്ട് തിന്നിട്ട് പോകും. ആ എന്നെ അങ്ങനെ കിനാവ് കണ്ടിട്ടേ ഇല്ല, കണ്ടിട്ടേ ഇല്ല, കണ്ടിട്ട് കുലിയൽ അമ്രുല്ലദി ഫീഹി തസ്തഫ്തിയാൻ, കുലിയൽ അമ്രുല്ലദി ഫീഹി തസ്തഫ്തിയാൻ. നിങ്ങൾ നേരത്തെ ചോദിച്ചതിന് മറുപടി പറഞ്ഞു. സംഗതി അങ്ങനെ എനി ചേഞ്ചസ് ഒന്നുമില്ല. നല്ലോണം ജാഗ്രത, ടെസ്റ്റിങ്ങിന് പോകുമ്പോൾ ജാഗ്രത. ഒരാള് ഒരു സയ്യിദിന്റെ അടുത്ത് ഒരു തങ്ങളടുത്തേക്ക് കാലിലേക്ക് മുട്ടുന്ന സ്ഥലത്തേക്ക് തുണി കൊട്ട് കൊണ്ടുപോയല്ലോ ഒരു അര സലഫി. ഉള്ളു സലഫി പോവാലോ, അര സലഫിക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതല്ല. പോയി പോയിട്ട് കാലിലെ മുട്ടുന്ന സ്ഥലത്തേക്ക് തുണി കെട്ടിയിട്ട് പോയതല്ല, പോയിട്ട് പറഞ്ഞു പോലു പിന്നെ നമ്മളെ പുറത്തെ തങ്ങളടുത്ത് കുറേ വർഷം മുമ്പാണ് ആ സംഭവം. അപ്പം വലിയ ആളുകളൊക്കെ കൂടും, നല്ലൊരു സന്ദർഭം ഉണ്ടായിരുന്നു. അതിൻ്റെ അതിലു വൈത്തിന് എപ്പോഴും സ്ഥാനമുണ്ട്. പിന്നെ ഞമ്മ കുറച്ച് കുറച്ച് പോയിട്ടാകുമ്പോൾ ഇപ്പാട് മിന്നത്ത് മുമ്പത്തെ പോലെ ഇല്ലാന്ന് തോന്നുന്നു. അപ്പം ഇപ്പോൾ തങ്ങ അല്ലാണ്ടായതാ, അല്ല അള്ള അളക്കിയതാ, അല്ല എന്ത് സംഭവം നിന്റെ. അപ്പം സംഗതി നിന്റെ അറിയോ, ഓൻ വിചാരിച്ച പോലെ ഏ ചങ്ങായിമാരെ, നിങ്ങൾ വിചാരിച്ചതിനാക്കാൻ വേണ്ടി കില്ലൂർ തങ്ങളും ഇരിക്കുന്നില്ല, കൂറത്ത് തങ്ങളും ഇരിക്കുന്നില്ല, ഒരു തങ്ങ ഇരുന്നിട്ടുമില്ല അള്ളാന്റെ ലോകത്ത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഇരുന്നില്ല, ഇരുന്നില്ല, അങ്ങനെ ഇരുന്നില്ല, അങ്ങനെ ഇരിക്കുന്ന പരിപാടി ഇല്ലല്ലേ. അള്ളാഹുവിന്റെ കലാ, അള്ളാഹുവിന്റെ വലിയ തൗഫീഖ് സുബ്ഹാനല്ലാഹ് അവർക്ക് കൊടുത്ത് അള്ളാഹു അത് കണക്കാക്കുകയും ചെയ്താൽ ഓക്കെയായി. ചിലപ്പോ ചില ചറു തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ ഓരോ വാക്കുകൊണ്ട് ഇന്ന മിന വിബാദില്ലായി മൻ ലൗ അഖസമഅ അലല്ലാഹിൽ അബറ. ചില അള്ളാഹുവിന്റെ മഹത്തുക്കളുണ്ട്, അവരൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹ് അങ്ങനെ ആക്കി കൊടുക്കും. അങ്ങനെ കൊടുക്കണ കൊടുക്കേണ്ടി അല്ല എന്നല്ലേ കൊടുക്കണെങ്കിൽ നീ ആ പോസ്റ്റിൽ വേണ്ട, നീ മുതബിദബീന ബൈനദാലിക ലായിലായി ഒലായിലായി സാമാനം നീ വന്നിട്ട് ചോദിച്ച കിട്ടൂല. പിന്നെ നീ പറയും ഇപ്പൊ പണ്ടത്തെ പോലെ ഇല്ല. ഇരിക്കട്ടെ, അങ്ങനെ തങ്ങളോട് വന്നിട്ട് ഈ അര സ്ഥലത്ത് ചോദിച്ചു പോലും, തങ്ങളെ ഈ കാലിന്റെ മുട്ടിന്റെ ഈ സ്ഥലം എപ്പോഴും ഒരു പുണ്ണ് വന്നിട്ട് ഇങ്ങനെ ചൊറിച്ചല്ലോ തങ്ങളെ. അപ്പൊ തങ്ങളെല്ലാത്തിനും പറയുന്ന മരുന്നെന്താ? ബദിരിങ്ങളെ വെല്ലിയാസി നോദിക്കുന്നു, ബദിരിങ്ങളെ വെല്ലിയാസി നോദിച്ച് വെള്ളത്തിൽ ഊതിയിട്ട് അടുത്തേക്ക് വീത്ത് പറഞ്ഞല്ലോ. അങ്ങനെ ആയിട്ട് പുണ്ണൊന്നുമില്ല, വെറുതെ കെട്ടി തുണി കെട്ടിയതിന് മാത്രം. അപ്പൊ ഒക്കത്തെ പോയെന്ന് ചോദിച്ചാൽ എന്താക്കുന്നു?
എന്നിട്ടാക്കുന്നത് യാസീൻ ഒരു വെള്ളം കൂടി കൂട്ടി നോക്ക, എത്രയുണ്ട് നോക്ക ലാസ്റ്റ്. അപ്പോ കൈ കൊണ്ടൊന്നും ഇല്ല തങ്ങ പറഞ്ഞില്ലല്ലേ, തങ്ങ പറയേണ്ട ആവശ്യമില്ല. ഇപ്പൊ യൂസഫ് നബി അലൈഹിസ്സലാം കിനാവ് കണ്ണായില്ലേ എന്ന് ചോദിച്ചാ കോയിക്കേണ്ട ആവശ്യമില്ല, കണ്ട കിനായി അതിന്റെ വ്യാഖ്യാനം അങ്ങനെ സ്വഭാവം അങ്ങനെ അല്ല, നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞു വിടുന്നു. അങ്ങനെ യാസീനു ഓതിട്ട് വെള്ളം ഒഴിച്ചു, അന്ന് മുതൽ മുഴുവൻ പുണ്ണ്. ആ കാലങ്ങനെ മുറിക്കപ്പെട്ടു എന്നാ പറയുന്നു. അല്ലാഹു നമ്മളെ കാക്കട്ടെ, ഉരുത്തകേട് കാണിക്കരുത്, ഉരുത്തകേട് കാണിക്കരുത്, ടെസ്റ്റാക്കാൻ പോണ്ട, ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോണ്ട, പരീക്ഷിക്കാൻ വേണ്ടി പോണ്ട. നീ കൈന്തെങ്ക് ദ്വാരിപ്പിച്ചോ അല്ലെങ്കിൽ നിന്റെ ഹാൽക്ക് മാറി നിന്നോ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഞാൻ വിഷയം നിർത്തുന്നു. ഞാൻ പറഞ്ഞത് റബീഅത്ത് ബിൻ കഅബ്, ആരാണ് സ്വഹാബി? റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. ആൾ പേര് പറഞ്ഞ നാളെ ആരെങ്കിലും കേൾക്കും, അയാൾ എന്തിന്റെ പേര്? സ്വഹാബിന്റെ പേര് പറഞ്ഞു. ഞാനിരിക്കോ അവിടെ കസായി വലിയ ഒരു വാദ് പറഞ്ഞു. അപ്പൊ ഞാൻ ജുറൈജ് റള്ളാന്റെ സംഭവം പറഞ്ഞു. ജുറൈജ് റള്ളാന്റെ ഇമാം ബുഖാരിയിലെ ഹദീസാണ്. പിറ്റേന്ന് ഒരാൾക്ക് വിളിച്ചു ചോദിക്കുന്നു, ഉസ്താദെ നിങ്ങൾ ഇന്നലെ ഒരു കഥ പറഞ്ഞല്ലേ ജോർജിന്റെ, ജോർജ് എനക്ക് പിരാന്ത് പിടിച്ച്. അപ്പൊ ജുറൈജ് റളിയല്ലാഹുവിന്റെ ആൾക്കാട്ട് ജോർജ് ജോർജ് എന്ന്. അങ്ങനെ നിങ്ങളോട് നാളെ ആരെങ്കിലും ചോദിച്ചാൽ ആ ഒരു സഹാബിന്റെ പേര് പറഞ്ഞില്ലമ്മ, എന്ത് അയാൾ പറഞ്ഞമ്മ? റാബിയത്ത എന്ന് പറഞ്ഞിട്ടുണ്ടാ, തെലിക്ക് പഠിക്കണം. റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു. എന്താ അടുത്ത പണി? ഒരു വെള്ളം പാത്രം. ഹബീബായ റസൂലുള്ളാഹി സ്വലാത്ത് ചൊല്ലിക്ക്, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റബീഅത്തിനോട് പറഞ്ഞു, റബീഅേ റബീഅത്തേ, നിന്റെ വിഷയം നീ പറഞ്ഞത് തന്നെ ഉള്ളും പറവും ഒന്നാണ്, ഉള്ളിൽ വേറെ ഒന്ന് മറച്ചു വെച്ച് നാവിൽ പിന്നത് പറഞ്ഞതെല്ലാം നാവിൽ പറഞ്ഞതും നിന്റെ കൽബിലുള്ളതും ഒന്നാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിക്കൊണ്ട് റബീഅത്ത് ബിൻ കഅബിനോട് തങ്ങൾ പറഞ്ഞു, സൽ സൽ, ഓ റബീഅത്തേ, നിനക്ക് എന്ത് വേണം അതെന്നോട് ചോദിച്ചോ, നിനക്ക് എന്താണ് വേണ്ടത്, എന്ത് നിനക്ക് വേണം അതിപ്പൊ ചോദിച്ചോ. ഇതൊരു സന്ദർഭമാണ്, ഇതൊരു ടൈമാണ്. ഈ പാതിരാ സമയത്താരും ആരുമില്ലാതെ വേറെ ആരും കാണാനല്ല. ചില ആൾക്കാർ തങ്ങളെ കാണാൻ പോവും, എ പി സാനെ കാണാൻ പോവും. എന്നറിയോ, ഞാൻ തങ്ങളെ കണ്ടിട്ട് വന്ന് എ പി സാനെ കണ്ട. ഈ ജാതി തട്ടിപ്പൊന്നും നടക്കൂലടോ, അതൊന്നും ഒറിജിനൽ സാധനമല്ല. പഠിച്ചോ ഒറിജിനൽ സാധന ഏതാണെന്ന്. പാതിരാക്ക് ഇരുട്ടത്താണ് റബീഅത്ത് ബിൻ കഅബ് പാത്രം പിടിച്ച് നിൽക്കുന്നത്. ആൾമാർ കാണാനല്ല, പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലേ? അല്ല, ആ രൂപത്തിൽ നമ്മൾ എത്തണമെങ്കിൽ എത്ര കൊല്ലാവും? കൊല്ലാവുമ്പോ നമ്മ മരിച്ചിട്ട് മണ്ണിടിക്ക് പോവും. ജീവിനെ എത്തതെങ്ങനെ, എവിടെ എത്താനാണ്? അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. റബീഅത്തിനോട് പറഞ്ഞു, വേണ്ടത് ചോദിച്ചോ റബീഅത്തെ, എന്ത് വേണം ഒരു ചോദിച്ചോ. സലഫികൾ പറഞ്ഞു ചോദിക്കാൻ പാടില്ല, അല്ലാടല്ലാണ്ട് വേറൊരാൾ ചോദിക്കാൻ പാടില്ല. ഞാൻ അവരോട് ചോദിച്ചെന്ന ഈ സൽ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് തങ്ങ അല്ലയായിച്ചാ. അപ്പൊ അപ്പൊ തങ്ങ അല്ലയാ? റബീഅത്ത് ബിൻ കഅബിനോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ഹദീസ് ഇല്ല എന്ന് ഒരു ഉമ്മ വെറ്റ ഒരു മനുഷ്യന്, ഒരു സലഫിയും, ഒരു മുജാഹിദും, ഒരു ജമാഅത്ത്, ഒരു ഷൈത്താനിക്ക് ലോകത്ത് പറയാൻ കഴിയോ? ഇന്നേ വരെ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. എങ്ങനെ പറയൂ? ഓന്റെ ഓന്റെ കോളർ പിടിച്ചിട്ട് വായിപ്പിക്കുന്നില്ല ഓനെ കൊണ്ട്. പിന്നെ അതറിയാത്തൊരുത്തം പറഞ്ഞു, ഒരാൾ മംഗലാപുരത്ത് തറാവീന്റെ ഞങ്ങള് വാദപ്രതിവാദത്തിന്റെ പേരോട് ഞങ്ങളൊക്കെ ആ മറുഭാഗത്ത് സെൽഫിന്റെ ആളുകളെ ഇരുന്നിട്ട് ചർച്ച ചെയ്യും. അങ്ങനെ ഒരാളൊരു താടിയെല്ലാം വെച്ചിട്ട് ഒരു നാടൻ വന്നു, നാടൻ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ആലിമില്ലേ? ആലിമ് പറഞ്ഞ ആള് വാദപ്രതിവാദത്തിന്റെ വ്യവസ്ഥ ഇതാണ്. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി, നാണേ ആലിം, നാണ് ഉമറക്കുമറ ഉലമക്കുലമ. മറുപടി, നാണ് ഉലമക്കുലമ ഉമറക്കുമറ. അപ്പൊ ഞാൻ എന്റെ ഒരു പിരാതുണ്ട്, ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയി, അങ്ങനെ കുറെ ആള് കങ്കണാടിയിലുണ്ട് എന്ന് പറഞ്ഞു. വേറെന്ത് മറുപടി പറയണ്ട എനിക്ക്? ആപാകെ ഭയങ്കര കുഴപ്പമായി, ഭയങ്കര പ്രശ്നമായി. അപ്പൊ പേരോട് എന്നോട് പറഞ്ഞു, സെയിൻസാരി ഒന്ന് നിങ്ങൾ മുണ്ടാണ്ട്.
ഞാൻ ചോദിക്കട്ടെ, എന്തെല്ലാം പിരാന്ത് പറയുമ്പോ ചോദിക്കണം? ഞമ്മ ഓന്റെ അടുത്ത് പോയിട്ട് കഞ്ഞി കുടിച്ചിട്ടില്ല, നമുക്ക് പേടിയൊന്നുമില്ലല്ലോ. ഞമ്മൾ കാറിന്റെ ഡീസൽ ഓനോട് കടം ചോദിച്ചിട്ടില്ല. ഓന്റെ പുറക്ക് കഞ്ഞി കുടിക്കാൻ ഒറ്റ മുതലാണ്ട് പുറം കഞ്ഞി കുടിക്കാനായിട്ട് പോയിട്ടില്ല. അതിന്റെ ആവശ്യമില്ല. അള്ളാഹു നമുക്ക് കഞ്ഞി തന്നാ തന്നാ കഞ്ഞി കുടിച്ചോണ്ടിരിക്കും. കഞ്ഞി തീർന്ന അസ്രായേലിനെ അള്ളാഹു ഇമാനോട് കൂടി മരിപ്പിച്ചാ മതി. നിങ്ങളെ കഞ്ഞിക്ക് വേണ്ടിട്ട് അള്ളാഹു നിങ്ങളെ ആക്കിയേക്കൂല. അള്ളാഹു ആർക്കും അങ്ങനെ തന്നെയാണ് പഠിച്ചോനെ. മനുഷ്യന്മാരോട് കൈനീട്ടി യാചിച്ചിട്ട് ഒരു സെക്കൻഡ് വരെ ഈ ദുനിയാവിൽ ഞങ്ങൾ നീ ജീവിച്ചിട്ടേക്കണ്ട, അള്ളാഹു അതിനു മുമ്പ് എന്നെ മരിച്ചു മരിപ്പിച്ചു. തങ്ങൾ പറഞ്ഞു എന്നോട് വേണ്ടി ചോദിച്ചോ, വേണ്ടി എന്നോട് ചോദിച്ചോ. ബഹുമാനപ്പെട്ട റബീഅത്ത് ഇബ്നു കഅബ് ആരും ഉണ്ട് നില കാണാൻ. ഇപ്പൊ നാളെ നിങ്ങക്ക് എങ്ങനെ ഓർമ്മ ഉണ്ടാവും ഇയാളെ? എന്തുണ്ടാവും? തങ്ങളിപ്പോ സലാത്തിൽ ദുആത്തിൽ പോകുമ്പോ നിങ്ങളെ മനസ്സിൽ ഈ നിങ്ങളെ ഗുണായ അങ്ങനെ ഇതെല്ലാം ഇതുണ്ട്. റബീഅത്ത് ഇബ്നു കഅബ് എത്ര റളിയല്ലാഹു എന്ന് പറഞ്ഞാലും സഹാബത്തിന് പോലും ഖുർആനിൽ അള്ളാഹ് പറഞ്ഞു റളിയല്ലാഹു അൻഹു. സഹാബത്തിനെ പറ്റി റളിയല്ലാഹു അൻഹു അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് എന്ത് ഇത്ര മടി? റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞപ്പോ റസൂലുള്ള ചോദിച്ചു, പറഞ്ഞു റബീഅത്ത് പറഞ്ഞു, യാ റസൂലല്ലാ ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. സുബ്ഹാനല്ലാഹ്, ഭാരി വലിയൊരു ചോദ്യം. ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റബീഅത്ത് ഇബ്നു കഅബ് പറയുന്നു, നബിയേ എനിക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ തങ്ങളെ ഒരു കൂട്ടുകാരനായി, തങ്ങളെ റഫീഖായി എനിക്ക് ജീവിക്കാൻ കഴിയണം നബിയേ. സഹോദരന്മാരെ ഉമ്മമാരെ, ഈമാൻ കിട്ടി മരിക്കണമെന്നല്ല ചോദിച്ചത്, ഖബർ സലാമത്താകണമെന്നല്ല ചോദിച്ചത്, ഖബറിലെ ചോദ്യം രക്ഷപ്പെടണമെന്നല്ല ചോദിച്ചത്, മഹ്ശറിൽ ഹിസാബ് എളുപ്പമാകാൻ ചോദിച്ചതല്ല, സിറാത്ത് പാലം വെട്ടിക്കടക്കാൻ വേണ്ടി ചോദിച്ചതല്ല, സ്വർഗത്തിൽ കടക്കാൻ വേണ്ടി ചോദിച്ചതല്ല. പിന്നെ ചോദിച്ചതെന്താണ്? നബിയെ തങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരു റഫീഖായി, തങ്ങളെ ഒരു കൂട്ടുകാരനായി, തങ്ങളെ ഒരു ചങ്ങാതിയായി എനിക്ക് തങ്ങളോടൊപ്പം ജീവിക്കണം അല്ലാഹുവിന്റെ സ്വർഗത്തിൽ. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ ചോദ്യമാണ്! ഇത് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് ചോദിച്ചു, അവഗൈറ ദാലിക, അതല്ലാതെ വേറെന്തും ചോദിക്കാനില്ലേ? ഇല്ല നബിയെ, ഉവദാക്ക, അത് അത് തന്നെ നബിയേ എന്ന് ചോദിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മഹാന്മാരായ സ്വഹാബത്ത് ആഗ്രഹിച്ചതും അതാണ്. ആ നിലക്ക് രക്ഷപ്പെടാനാണ്, ആ രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ചു റസൂലുള്ളാഹിന്റെ കൂടെ ഹയാത്തിൽ മുഴുവനും. നബിന്റെ കൂടെ വഫാത്തിന് ശേഷം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സലാം പറഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ രണ്ടാമത് നമ്മൾ മദീനത്ത് സലാം പറയുന്നത് അസ്സലാമു അലൈക യാ അമീറൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിനിക്കല്ലേ. ആ മരണത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ ഖബറിലും കടക്കുന്നു, നാളെ സ്വർഗത്തിലും റസൂലുള്ളാഹിന്റെ കൂടെ നടക്കടക്കുന്നു. ഈ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞ വാക്കാണ് ഞാൻ പറഞ്ഞു തീർത്തുന്നു, ലാ ആമുനു മക്റല്ലാഹ് അത്താ അറാ ഖദമയ്യ ഫിൽ ജന്നാ. എന്താണ് സിദ്ദീഖുൽ അക്ബർ കരയുന്നത്? ഓ മുഅ്മിനീങ്ങളെ, ആലിമീങ്ങളെ, മുതഅല്ലിമീങ്ങളെ, ഉമ്മമാരെ, കരയുന്നത് എന്ത് പറഞ്ഞിട്ടാണ്? എനിക്ക് അല്ലാഹുവിന്റെ ശിക്ഷനെ, അല്ലാഹുവിന്റെ അദാബിനെ, അല്ലാഹുവിന്റെ വെറുപ്പിനെ, അല്ലാഹുവിന്റെ ദേഷ്യത്തിനെ ഞാൻ നിർഭയനാകുന്നില്ല, അഥവാ അല്ലാഹ് എന്നെ ശിക്ഷിക്കൂല എന്ന് ഈ അബൂബക്കറിനിക്ക് പറയാൻ കഴിയുന്നില്ല. എനിക്കൊരു ധൈര്യവുമില്ല. ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ, എനിക്ക് അല്ലാഹുവിന്റെ അദാബിനെ തൊട്ട് രക്ഷപ്പെട്ടു എന്ന് പറയണമെങ്കിൽ, എന്റെ രണ്ട് കാലും അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉള്ളിലെത്തിയാലേ ഈ അബൂബക്കറിനിക്ക് സമാധാനിക്കാൻ കഴിയൂ. ഈ അബൂബക്കർ രക്ഷപ്പെട്ടു എന്ന് പറയാൻ കഴിയൂ. എന്റെ രണ്ട് കാലും അല്ലാഹുവിന്റെ സ്വർഗത്തിന്റെ ഉള്ളിൽ എത്തിക്കഴിയണം. ഒരു കാല് സ്വർഗത്തിന്റെ പുറത്തും ഒരു കാല് സ്വർഗത്തിന്റെ ഉള്ളിലുമായാലും അബൂബക്കറിന് ധൈര്യമില്ല.
போடா பொறுத்து போய் என்று நாட்டி ஓடிக்கான் ரஷிதாவாய உடமஸ்தனிக்கு அதிகாரமில்லே. എന്റെ രണ്ടു കാലും അല്ലാഹുവിന്റെ സ്വർഗത്തിലെത്തിയാൽ പിന്നീട് എനിക്ക് ഭയപ്പെടാനില്ല. അതിന് മുമ്പ് മുഴുവൻ എനിക്ക് വല്ലാത്ത ഭയമാണ്, എനിക്ക് പേടിയാകുന്നു. വളരെ ശക്തമായ കരച്ചൽ കരയുന്നു സയ്യിദുന അമീറുൽ മുഅ്മിനീൻ അബൂബക്കറിന്റെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർഹമുർ റാഹിമായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ, ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങളെ പുറം ഭാഗം നന്നായി, ഞങ്ങൾ ആളുകൾ കാണുന്ന ഭാഗം, ഞങ്ങളെ ശബ്ദങ്ങൾ നന്നായി റബ്ബെ, പക്ഷേ ഞങ്ങൾ ഞങ്ങളെ കൽബ് നന്നാകുന്നില്ല, ഞങ്ങളെ ഹൃദയം നന്നാകുന്നില്ല. നിന്നെ പേടിച്ച് കരയുന്നൊരു കണ്ണുനീർ അല്ലാ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ആരുമാരും അറിയാത്ത സമയത്ത് പാതിരാശമയത്ത് തങ്ങളെ മുമ്പിലല്ല, സരസിന്റെ മുമ്പിലല്ല, ആര മുമ്പിലല്ല, റബ്ബായ നീയും ഞാനുമായി മാത്രം ബന്ധപ്പെടുന്ന ഞങ്ങളും ബന്ധപ്പെടുന്ന സമയത്ത് അല്ലാ നിന്നെ ഓർമ്മിച്ചുകൊണ്ട് കരയാൻ ഈ മജ്ലിസിൽ വന്ന മുഴുവൻ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളായ ആണ് പെണ്ണ് ചെറുത് വലുതിനക്ക് അല്ലാ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ആ നിനക്ക് ഞങ്ങളെ നീ നന്നാക്കണം അല്ലാ. നിന്നെ പേടിച്ചൊരിറ്റ് കണ്ണുനീര് ഞങ്ങളെ കണ്ണിന്ന് ഭൂമിയിലേക്ക് ഉറ്റിയാൽ നരകത്തിന്റെ തീ ഞങ്ങളെ തൊടൂല എന്ന് നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാ. ആ നിലക്ക് നിന്നെ പേടിച്ചൊരിറ്റ് കണ്ണുനീര് ഞങ്ങളെ മുസല്ലയിലേക്ക് ഈ ഭൂമിയിലേക്ക് ഒലിപ്പിക്കാനുള്ള ഈമാൻ, ആ നിലക്കുള്ള ഭക്തി, ആ നിലക്കുള്ള നിന്റെ പേടി, നിന്റെ അദാബിനെ പറ്റിയുള്ള പേടി ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ നീ നന്നാക്കണം റഹ്മാനെ. ഈ മജ്ലിസ് അതിന് കാരണമാക്കണം റഹ്മാനെ. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽപ്പെട്ട ഒരു സയ്യിദിന്റെ മുമ്പിൽ അല്ലാ ഞങ്ങൾ ഇങ്ങനെ മാസത്തിൽ ഒരുമിച്ച് കൂടുന്നത്, റബ്ബേ ഞങ്ങളെ ഈമാനിക്ക് വർധനവുണ്ടാവാനാണ്, ഞങ്ങളെ ആക്കിബത്ത് നന്നാവാനാണ്, അതോടൊപ്പം ഞങ്ങളെ ദുനിയാവ് രക്ഷപ്പെട്ട് കിട്ടാനാണ് അല്ലാ. ഒരുപക്ഷേ ദുനിയാവ് രക്ഷപ്പെടുന്നില്ലെങ്കിൽ ദുനിയാവ് വേണ്ടതുപോലെ റബ്ബായ നീ ഞങ്ങൾക്ക് കണക്കാക്കിയില്ലെങ്കിലും ഞങ്ങൾക്ക് നഷ്ടപ്പെടാനില്ല. എന്തുകൊണ്ട് ഞങ്ങൾ ഈ മജ്ലിസിൽ കൂടുന്നത്, ആലിമിങ്ങളെ കാണുന്നത്, ഷഹീദവറുകളെ കാണുന്നത്, റബ്ബേ ഞങ്ങളെ കൽബിൽ ഈമാൻ ഉറക്കാനാണ്, ഈമാന്റെ പവർ കൂടാനാണ് അല്ലാ. അത് നീ കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ മജ്ലിസുകളെല്ലാം അതിന് നീ കാരണമാക്കണേ അല്ലാ. എന്തു ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഇൻഷാഅല്ലാ ബഹുമാനപ്പെട്ട താജുൽ ഉലമാ നൂറുൽ ഉലമാ അല്ലാഹു അവരെ തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട പ്രസോട്ട് തങ്ങൾ, താഹിർ തങ്ങൾ, ഉസ്താദ് അവരെല്ലാമായിരുന്നു. സായദി എൻ്റെ പ്രസിഡന്റും മാനേജറും വൈസ് പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ അവരൊക്കെ ഇപ്പൊ റൂസും നേർച്ചൊക്കെ നടക്കുന്ന വലിയ ഔലിയാക്കൾ കേട്ടോ. ഒരു കമ്മിറ്റി, സാധാരണ കമ്മിറ്റിയല്ല, സായദി എന്റെ കമ്മിറ്റിയിൽ ഉള്ളത് ബഹുമാൻ ഉണ്ടായിരുന്ന താജുൽ ഉലമാ നൂറുൽ ഉലമാ ബസൂട്ട് തങ്ങള് സാഹിർ അഹ്ദൽ തങ്ങള് ബഹുമാനപ്പെട്ട മർഹൂം ഷൈഖുന ഉസ്താദ് കാഞ്ഞങ്ങാട് ഖാദി, അങ്ങനെ തുടങ്ങുന്ന വലിയ വലിയ ചിത്താരി കൻസുലാദ് അല്ലാവരൊക്കെ തറഞ്ഞു ഉയർത്തി കൊടുക്കട്ടെ. ആ മഹാന്മാർ ചോര നീരാക്കി അധ്വാനിച്ച് മെനക്കെട്ട് തേജുൽ ഉലമ എന്നോട് പറഞ്ഞു, ഞാൻ ഗൾഫിൽ പോയി, അന്ന് ഒരാള് സഹായിക്കാനില്ലാതെ സമയത്താണ് ഞാനും എന്നയും ഷാദിയക്ക് വേണ്ടി പോയത്. നിങ്ങൾക്കറിയില്ല അന്ന് ഞങ്ങളെ സ്വീകരിക്കാൻ ആളില്ല. ഞങ്ങൾ ഓരോ സ്ഥലത്ത് പോയി മണിക്കൂറോളം കാത്തിരുന്നിട്ട് ഞങ്ങൾക്ക് കിട്ടാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെയാണ് സാദിയ വളർത്തിയത്. ഒരു ചില്ലി കാശ് ഞങ്ങൾ അതിന് ചെലവാക്കിയിട്ടില്ല. എം എ ഉസാദ് പറയുന്നു, ഒരു പ്രാവശ്യം പോയപ്പോ തീരെ ഒന്നും കിട്ടിയില്ല, കുറച്ച് ചില്ലറ പൈസ എന്തോ കിട്ടി. അങ്ങനെ രാത്രി ഇറങ്ങാൻ വേണ്ടി ഒരു ലോഡ്ജ് എടുത്താല്, ഒരു റൂം എടുത്താല്, ഈ സാദിയക്ക് വേണ്ടി കിട്ടിയ ഈ പൈസയിൽ നിന്ന് ഞാൻ റൂമിന്റെ വാടക കൊടുക്കേണ്ടി വരും എന്ന് പേടിച്ചിട്ട് ഞാൻ റൂം എടുത്തില്ല, ലോഡ്ജ് എടുത്തില്ല,
ഒരു പള്ളിയിൽ കടക്കാൻ പോയപ്പോ പള്ളി അടച്ചു കളഞ്ഞു. എന്നിട്ട് പള്ളിന്റെ തണയിൽ ഹൗദിന്റെ കരയത്ത് ഞാൻ കുത്തിരുന്നു. ആനാൻ ഉറുൽ ഉലമാ എം ഉസാദ് അല്ലാഹുവേ നീ ദർജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. ആ ഹൗദിന്റെ കരയിൽ പള്ളിന്റെ കോലായിൽ ഞാൻ ഇങ്ങനെ എന്റെ ബാഗ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കിടന്നു. രാത്രി 2 മണിയാകുമ്പോ ഭയങ്കരമായ തണുപ്പ് കൊണ്ട് തണുത്ത് തണുത്തിട്ട് ചളി കൊണ്ട് ഞാൻ വിറച്ചുപോയി. അവസാനം ഞാൻ ആ കോലായിൽ പോയി സിറ്റ് ഔട്ടിന്റെ കോലായിൽ മൂലക്ക് എന്റെ തട്ടം വയല് മുണ്ടെടുത്തിട്ട് ഞാൻ പൊറച്ച് ഇരുന്നിട്ട് നേരം വിളിപ്പിച്ചു. അങ്ങനെയാണ് സാദിയാക്ക് വേണ്ടി ഞങ്ങൾ മെനക്കെട്ടരെന്ന് മഹത്തുക്കളൊക്കെ പറയുന്നു. അല്ലാഹുവേ അവരെ നീ വലിയ ആദരവുണ്ട് ആദരിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അല്ലാ നീ അവരുടെ ആദരവ് കൂട്ടിക്കൂട്ടി കൊടുക്കണേ റഹ്മാനേ. സഹോദരന്മാരെ അവരൊക്കെ ജീവിച്ചത് ഒക്കെ സമയം വരെ അവർ ചോദിച്ചത് സാദിയാ സാദിയാ താജുലോലം പറഞ്ഞ എനക്കൊരു സ്ഥാപനയുള്ളത് സാദിയാ. അതിന്റെ പ്രസിഡന്റ് ഞാനാ, വേറെ എടി ഞാൻ പോയിട്ടില്ല. എം എ ഉസ്താദ് പറഞ്ഞു എന്ത് സാദിയാ വഫാത്തിന്റെ സമയം വരെ സാദിയാ സാദിയാ സാദിയാന്ന് തന്നെ പറയുന്നു. ആര് പോയാലും സാദി അങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, പാതിരാക്കണിച്ച് രാത്രി സമയത്ത് എന്നെ ഉസാദ് പൊട്ടി പൊട്ടി കരയുന്നത് കുമ്പൂര് തങ്ങൾ കണ്ടപ്പോ ഒരു യാത്രയിൽ, ഉമ്രന്റെ യാത്രയിൽ തങ്ങൾ ചോദിച്ചു പോലു, എന്താണ് ഉസ്താദ് രാത്രി വല്ലാതെ ഇരുട്ടത്ത് കരഞ്ഞല്ലോ എന്ന് ചോദിക്കുമ്പോൾ എം എ ഉസാദ് പറഞ്ഞ ഒരു വാക്ക് സുബ്ഹാനല്ലാഹ്, ആ സ്ഥാപനം ജാമിയ സഅദിയിലെ മുതഅല്ലിമികളെ നീ പട്ടിണിയാക്കിയിട്ടുണ്ടോ അല്ലാ എന്ന് പറഞ്ഞിട്ട് അതുപോലെ എന്റെ ഇമാൻ സലാമത്താക്കണം, എന്റെ ആഖിർ രക്ഷപ്പെടണം. ഇതാണ് മഹത്തുക്കളെ കരഞ്ഞ് അല്ലാഹുവിനോട് ദുആയിരുന്നത്. ആ മഹാന്മാര് രണ്ടുപേരും അതുപോലെ തങ്ങൾ ബസോട്ട് തങ്ങളും താരു തങ്ങളും ജിതാരി സാദും ദേവസാദും എല്ലാവരും മരണപ്പെട്ടു പോയി. പക്ഷെ അവർ പോകുമ്പോൾ ആ സ്ഥാപനത്തിന് നന്നായി വളർത്തി ആ അമാനത്ത് നമ്മളെ കയ്യിൽ തന്നിട്ടുണ്ട്. നിങ്ങളെയും നമ്മളെല്ലാവരെ കയ്യിൽ തന്നിട്ടുണ്ട്. ആ മഹത്തുക്കളെ മനസ്സിന് താജുൽ ഉലമന്റെ കൽബ്, നൂറുൽ ഉലമന്റെ ആത്മാവ് ആ ഖബറിൽ സന്തോഷിക്കണമെങ്കിൽ ആ സ്ഥാപനത്തെ നമ്മളെല്ലാവരും ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണം. അതിൻ്റെ 50 കൊല്ലം പൂർത്തിയായതിൻ്റെ വാർഷികം ഈ December 27, 28, 29 തീകളി തീയതികൾ വെച്ച് നടക്കുകയാണ്. ഇൻഷാഅല്ലാ 23 മുതൽ തന്നെ തുടങ്ങുന്നു വലിയ പരിപാടി. 27-ന്റെ ശേഷമാണ് ഈ പ്രാവശ്യം 800 ആലിമികളും ഹാഫിളികളും സനദും കോട്ടും വാങ്ങാനുണ്ട്. ഒരു ആലിമിനിക്ക് സനദും അയാളെ കോട്ടും കമീസും തലയെക്കെട്ടും ഒക്കെ ആകുമ്പോൾ മൊത്തത്തിൽ 800 ആളുകൾക്ക് 37 ലക്ഷം ഉറപ്പിക അതിൻ്റെ ചെലവ്. 37 ലക്ഷം വേണം. ഇത്രയും കൂടുതൽ ആലിമികളെ ഒന്നിച്ചിറക്കുന്നത് ഈ വർഷമാണ്. എന്തുകൊണ്ട്? സമ്മേളനം നടത്താതെ 4 കൊല്ലമായി. അതുകൊണ്ട് ഇൻഷാ അല്ലാ വലിയ സാമ്പത്തിക ബാധ്യതയുണ്ട്. നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ സഹായിക്കുകയും സഹകരിക്കുകയും ഇവിടെ എല്ലാ സ്ഥലത്തും നമ്മുടെ സാദി ഉലമാക്കളും സുന്നത്ത് ജമാഅത്തിന്റെ മറ്റ് സംഘടനാ പ്രവർത്തകന്മാരും എല്ലാവരും ഇൻഷാ അല്ലാ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഉമ്മമാരൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ രണ്ട് മഹത്തുക്കൾ അതുപോലെയുള്ള മഹത്തുക്കളുടെ ആത്മാവിന്റെ ശമനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി അവരങ്ങ് ആർക്കും അല്ലാ ഞങ്ങൾ വളർത്തി സ്ഥാപനത്തെ ഏറ്റെടുത്ത് അതിൻ്റെ ആ അമാനത്ത് സൂക്ഷിക്കുന്നവരെ നീ കാക്കണമെന്നു അവർ കബർന്ന് വെച്ച് നമുക്ക് ആർക്കും ആ നിലക്ക് നിങ്ങളൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ആ സമ്മേളനത്തിൻ്റെ ദിവസങ്ങളിൽ നിങ്ങളവിടെ എല്ലാവരും ഫസ്റ്റ് ദിവസം കഴിയുന്നവർ അങ്ങനെ, രണ്ടാം ദിവസം കഴിയുന്നവർ അങ്ങനെ, സമാപന ദിവസം എല്ലാവരും ഇപ്പൊ തന്നെ വണ്ടികളും മറ്റൊക്കെ ബുക്ക് ചെയ്ത് ആ പരിപാടികൾ വിജയിപ്പിക്കാനും സഹായിക്കാനും നിങ്ങൾ ആരും മറക്കരുത്. എപ്പോഴും നിങ്ങളൊക്കെ ദുആ ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട് സയ്യിദുന, തങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പൈസയില്ല, എല്ലാ സലാത്തും നടക്കുന്ന സാദാത്യങ്ങളും ഇനി മറ്റന്നാൾ ഇപ്പൊ ബായാർ തങ്ങളുടെയും പോയിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ എല്ലാ സാദാത്യങ്ങളും തങ്ങൾക്ക്
അങ്ങനത്തെ 100 ആവശ്യം വേറെ ഉണ്ടാവും. ഇവിടെ തന്നെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്, പള്ളിന്റെ പണി തുടങ്ങിയിട്ടില്ല, അതൊക്കെ തങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഇൻഷാല്ലാ എല്ലാവരും നിങ്ങൾ ഏറ്റെടുത്താൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തിയാകും. ദുആക്കണമെന്ന് വസിയത്ത് ചെയ്ത് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ ഖബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദനാ തങ്ങളെ നേതൃത്വം ഞങ്ങൾക്ക് ഒരുപാട് കാലം നീ നിലനിർത്തണം റഹ്മാനേ. ഇത്ര മഹത്തുക്കളെ കൊണ്ട് നിന്റെ പരിശുദ്ധ ദീന് സുന്നത്ത് ജമാഅത്ത് നിലനിർത്താനുള്ള ആ വലിയ കാരണമായ മഹത്തുക്കളെ എല്ലാ നാടുകളിലും നീ നിലനിർത്തി തരണേ റഹ്മാനെ. അത്തരം മഹത്തുക്കൾ പറയുന്ന കാര്യങ്ങൾ റബ്ബേ നീ സഫലീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ദുആകൾ ഇജാബത്തുള്ള ദുആക്കി തരണേ റഹ്മാൻ. റബ്ബേ ഞങ്ങളൊക്കെ സാധുക്കളാണ്, പാവികളാണ് അല്ലാ. ഞങ്ങളെല്ലാവരെയും നീ നന്നാക്കണം റഹ്മാന്. ഞങ്ങൾക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണം റഹ്മാന്. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ഹബീബായ റസൂലുള്ളാഹിന്റെ മുഖം കണ്ടുകൊണ്ട്, പൊഞ്ചിരിക്കുന്ന മുഖം കണ്ടുകൊണ്ട് നീ എൻ്റെ മേൽ കുറേ സലാത്ത് ചൊല്ലി, എൻ്റെ മുഹിബ്ബാണ് നീ പേടിക്കണ്ട എന്ന സന്തോഷം പറയുന്നത് കേട്ട് മരിക്കാൻ ഈ സലാത്തിന് മജ്ലിസിൽ വന്നാണ് പെണ്ണ് ചെറുത് വലുത്. ഞങ്ങളോട് നാട്ടിലും ഗൾഫ് നാടുകളിലും സഹായിക്കുന്ന നമ്മുടെ സാദിയ പോലത്തെ എല്ലാ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരെ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളിത് മരണപ്പെട്ടു എല്ലാവരുടെയും ഖബറുകൾ നീ വിശാലമായ സ്വർഗത്തോപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അവരെ ഞങ്ങളെയെല്ലാം മഹാന്മാരോടുകൂടി അഹ്ലു ബൈത്തിൻ്റെ കൂടെ സ്വാലിഹീങ്ങളോടുകൂടി നിന്റെ സ്വർഗത്ത് ഔസുൽ ആലം ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളുപ്പാപ്പയുടെ കൂടെ നീ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളെ ദുആയും ഞങ്ങളുടെ മജ്ലിസും നീ ഖബൂലാക്കണേ അല്ലാ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. നിങ്ങളെല്ലാവരും സാധുവായ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്നും അലിമിങ്ങളോടും പ്രവർത്തകന്മാരോടും ബഹുമാനപ്പെട്ട സയ്യിദനാ തങ്ങളോടും എല്ലാവരോടും വസിയത്ത് ചെയ്തു ഒരിക്കൽ കൂടി സയ്യിദിയാക്കി നിങ്ങളെല്ലാവരും ക്ഷണിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.